ഗുഡ് ഈവനിങ് മാറ്റിനി പ്രിയ വിനാലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പതിവ് പോലെ എല്ലാ വ്യാഴാഴ്ച ദിവസവും നമ്മൾ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ലോണുകൾ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട സേവനങ്ങളെ കുറിച്ചാണ് പ്രിയപ്പെട്ട തോമസ് സാർ നമ്മളോട് സംസാരിക്കുന്നത്. അപ്പൊ ഇന്ന് എഡ്യൂക്കേഷണൽ ലോണിനെ കുറിച്ചുള്ള മൂന്നാമത്തെ ക്ലാസ് ആണ്. ആദ്യത്തെ ദിവസം നമ്മൾ മെരിറ്റയറിലുള്ള കുട്ടികൾക്ക് എങ്ങനെയാണ് എഡ്യൂക്കേഷൻ ലോൺ കിട്ടുന്നതെന്ന് പഠിച്ചു. പിന്നെ ഓവർസീസുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് എഡ്യൂക്കേഷൻ ലോൺ ലഭിക്കുന്നതിനെ കുറിച്ച്, ഇത് മാനേജ്മെന്റ് കോട്ടയിൽ എങ്ങനെയാണ് നമുക്ക് ലോൺ ലഭിക്കുന്നത് എന്ന് തോമസ് സാർ നമ്മളോട് സംസാരിക്കും. നിങ്ങൾ എല്ലാവരുടെയും പേരില് തോമസ് സാറിനെ ഞങ്ങളുടെ ഹാർദവുമായി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. യുവർ വെൽക്കം സാർ. ഓക്കെ സാർ, നമ്മുടെ ഈ കൂട്ടായ്മയിലുള്ള നമ്മുടെ എല്ലാ സഹോദരങ്ങളെയും സുഹൃത്തുക്കളെയും ഞാൻ വളരെ സ്നേഹത്തോടെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ എല്ലാ വ്യാഴാഴ്ച ഇവിടെ ഫിനാൻഷ്യൽ വിഷയങ്ങളെ പറ്റി ആണ് സംസാരിക്കാറുള്ളത്. അപ്പൊ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വിദ്യാഭ്യാസ വായ്പയെ പറ്റിയാണ്. സാറിവിടെ പറഞ്ഞു, കഴിഞ്ഞ രണ്ടാഴ്ചകളായിട്ട് നമ്മൾ വിദ്യാഭ്യാസ വായ്പയെ പറ്റി തന്നെയാണ് സംസാരിക്കുന്നത്. അതിൽ ആദ്യം നമ്മൾ മെറിറ്റ് ആയിട്ട് അഡ്മിഷൻ കിട്ടി, അതായത് എൻട്രൻസ് ഒക്കെ എഴുതി അല്ലെങ്കിൽ നീറ്റ് എഴുതി അങ്ങനെയുള്ള ഗവൺമെന്റ് നിഷ്കർഷിക്കുന്ന കണ്ടീഷൻ അനുസരിച്ച് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടികൾക്ക് വായ്പ കൊടുക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചത്. മെറിറ്റയറിൽ കിട്ടുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവര് 7.5 ലക്ഷം രൂപ വരെ ഒരു സെക്യൂരിറ്റിയും കൊടുക്കേണ്ട കാര്യമില്ല. അവരുടെ വായ്പ 7.5 കൂടുതലുള്ളതാണെങ്കിൽ മാത്രമേ വായ്പ കൊടുക്കേണ്ട. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അവരെ സംബന്ധിച്ചിടത്തോളം 6 ലക്ഷം വരെ വാർഷിക വരുമാനം അവരുടെ കുടുംബപരമായിട്ട് അതിൽ കുറവാണെങ്കിൽ അവർക്ക് പഠിക്കുന്ന കാലത്തും അത് കഴിഞ്ഞ് 1 കൊല്ലം വരെയൊക്കെയുള്ള കാലഘട്ടത്തിൽ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതില്ല. ആ ഇൻട്രസ്റ്റ് സബ്സിഡി ആയിട്ട് ഗവൺമെന്റ് തരും എന്നുള്ള ആ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഇതിനെപ്പറ്റി സംസാരിച്ചത്. അത് എഡ്യൂക്കേഷൻ ലോണിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വായ്പയ്ക്ക് 7.5 ലക്ഷം രൂപ ഒരു സെക്യൂരിറ്റിയും കൊടുക്കേണ്ട കാര്യം, സബ്സിഡി കിട്ടുകയും ചെയ്യും. പക്ഷേ ഇതിൻ്റെ കണ്ടീഷൻ, ഇത് അവര് ഗവൺമെന്റ് നിഷ്കർഷിച്ചിട്ടുള്ള കണ്ടീഷൻ പ്രകാരം മെറിറ്റിൽ അഡ്മിഷൻ, അതാണ് അതിന്റെ പ്രത്യേകത. അത്രയാണ് അതിന്റെ പ്രധാനപ്പെട്ട ചില കാര്യം. രണ്ടാമത്, നമ്മൾ വിദേശത്ത് പോയി പഠിക്കുന്ന ആൾക്കാരുടെ വിദ്യാഭ്യാസ വായ്പയെ പറ്റി പറഞ്ഞു. അതിന് ഇതുപോലുള്ള റെസ്ട്രിക്ഷൻ ഇല്ല. പക്ഷേ ഇവർ അഡ്മിഷൻ എടുക്കുന്ന സ്ഥാപനം അത് വിബോമെട്രിക്സിൽ ഉള്ള സ്ഥാപനമായിരിക്കണം. അതായത് നല്ല സ്ഥാപനം നല്ല റാങ്കിലുള്ളതായിരിക്കണം. സ്ഥാപനത്തിൽ ഇവർ പഠിക്കുന്ന കോഴ്സ് നല്ല എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഉള്ളത്, അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് അതിനെ സംബന്ധിച്ച് ഞാൻ പ്രധാനപ്പെട്ട പറഞ്ഞു, MBBS പോലെയുള്ള ഒരു കോഴ്സ് ആണെങ്കിൽ അതിന് കഴിയാവുന്നതും നമ്മുടെ ചൈന, പഴയ USSR കൺട്രി പോലുള്ള രാജ്യങ്ങളിൽ പോയി എടുത്തു വരുന്ന പിള്ളേർക്ക് ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അവരിവിടെ ഒരു പരീക്ഷ പാസ്സാകും. പക്ഷെ പാസ്സാകുന്നവരുടെ പെർസെൻറ്റേജ് വളരെ കുറവാണ്, ഒരു 15% താഴെയാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ ഒന്നും അങ്ങോട്ട് കഴിയാവുന്ന വിടരുത് എന്നുള്ള ഒരു ഇത് ഞാൻ പറഞ്ഞു. അപ്പം ആദ്യത്തേന് മെറിറ്റിൽ കിട്ടണം, രണ്ടാമത്തേന് മെറിറ്റിനേക്കാൾ കൂടുതൽ സ്ഥാപനത്തിൻ്റെ മെറിറ്റ് വേണം, എംപ്ലോയ്മെൻ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായത്. ഇനി മൂന്നാമത് പറയണേ, ഈ മെറിറ്റിൽ കിട്ടാത്ത കുട്ടികൾ അല്ലെങ്കിൽ വിദേശത്ത് പോയി പഠിക്കാൻ സാമ്പത്തികം ഇല്ലാത്ത കുട്ടികൾ, അവർക്കും പഠിക്കണ്ടേ? എന്ത് പറയും സാറേ? റോയ് സാറേ എന്താ പറയുന്നത്? അവർക്കും പഠിക്കണ്ടേ? തീർച്ചയായിട്ടും അവരെ നമ്മൾ പഠിപ്പിക്കണം. അതിനുവേണ്ട സപ്പോർട്ടുകളും ബാങ്കുകൾ കൊടുക്കുന്നു. പക്ഷെ അതിൻ്റെ സപ്പോർട്ടിന് ഒരു ലെവല് നിശ്ചയിച്ചിട്ടുണ്ട്. ആ ലെവലിലും താഴെയാണെങ്കിൽ അവർ ഫിനാൻസ് എടുത്ത് പഠിക്കേണ്ട കാര്യമില്ല. സ്വന്തം പൈസ എടുത്ത് പഠിക്കുക, അല്ലെങ്കിൽ അവർക്ക് കഴിയാവുന്ന രീതിയിൽ പഠിക്കുക. അങ്ങനെ ആണ് അതിൻ്റെ കണ്ടീഷൻ വരുന്നത്. നമുക്ക് അതിനെപ്പറ്റി കൂടെ ഇതിലേക്ക് പോകാം. ഞാൻ എൻ്റെ PPT ഒന്ന് ഷെയർ ചെയ്യാണ്.
സാറെ കാണാമല്ലോ അല്ലേ. ഓക്കെ, അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, അടുത്ത ഇതാണ് എഡ്യൂക്കേഷൻ ലോൺ. അഡ്മിഷൻ എടുക്കുന്നത് മാനേജ്മെന്റ് കോട്ടയിൽ. മാനേജ്മെന്റ് കോട്ടയിൽ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് പഠിക്കാനായിട്ട് സാമ്പത്തിക സഹായം ബാങ്കുകൾ ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. അതായത് അവർക്ക് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടിയിട്ടില്ല, അവർ എൻട്രൻസോ അതുപോലുള്ള എഴുതി അവർക്ക് കിട്ടിയിട്ടില്ല, അവർ നീറ്റ് പോലുള്ള പരീക്ഷ എഴുതി അവർക്ക് അഡ്മിഷൻ കിട്ടിയിട്ടില്ല, അവർക്ക് ആ സ്ഥാപനത്തിൽ പക്ഷേ അഡ്മിഷൻ കിട്ടിയിട്ടില്ല. ഇങ്ങനെയുള്ള കുട്ടികൾക്കും വിദ്യാഭ്യാസ വായ്പ കൊടുക്കാം എന്ന് കേന്ദ്ര ഗവൺമെന്റ് അവരുടെ 2001-2002 ബജറ്റിൽ പ്രഖ്യാപിച്ച ഒരു കാര്യമാണ്. അത് ഇന്നും തുടർന്നുകൊണ്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ ഈ മാനേജ്മെന്റ് കോട്ടയിൽ കിട്ടിയ അഡ്മിഷൻ കിട്ടിയ പിള്ളേർക്ക് വായ്പ കൊടുക്കാൻ ബാങ്കുകൾ ബാധ്യസ്ഥരാണ്. കാരണം ഇത് ഗവൺമെന്റ് നിഷ്കർഷിക്കുന്ന ഒന്നാണ്. പക്ഷേ ഈ കുട്ടി അഡ്മിഷൻ എടുക്കുന്ന സ്ഥാപനം, ഇന്ന് നാട്ടിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനം കൊടുക്കുന്നതായാൽ കാര്യമില്ല. ഇത് ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ഓർ കോളേജ്, UGC അല്ലെങ്കിൽ ടെക്നിക്കലാണെങ്കിൽ AICTE, അല്ലെങ്കിൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ചെയ്യുന്ന ഒരു കോഴ്സായി ആ കോഴ്സ്. അതുപോലെ തന്നെ പാർട്ട് ടൈം കോഴ്സുകൾ പഠിക്കാൻ പോയാൽ കിട്ടില്ല, അതൊരു ഫുൾ ടൈം കോഴ്സായിരിക്കണം. ഫുൾ ടൈം കോഴ്സ്, റെഗുലർ കോഴ്സായിരിക്കണം, ഫുൾ ടൈം കോഴ്സായി. അങ്ങനെയുള്ള കോഴ്സിനാണ് ഇത് വായ്പ കൊടുക്കാൻ അനുവദിച്ചിട്ടുള്ളത്. ഈ വിദ്യാഭ്യാസ വായ്പ ഗവൺമെന്റ് ഒരു സ്കീമാക്കിയപ്പോൾ ആദ്യം പറഞ്ഞിരുന്നു ഇത് മെറിറ്റിൽ ഉള്ള മെറിട്ടോറിയസ് ആയ പിള്ളേർക്ക് പഠിക്കാൻ അവസരം കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വായ്പാ പദ്ധതി ഏർപ്പെടുത്തുന്നത്. പക്ഷേ പിന്നീട് ഗവൺമെന്റ് 2001-2002 ഇത് മാനേജ്മെന്റ് കോട്ടയിൽ കിട്ടുന്നവർക്കും കൊടുക്കാമെന്ന് പറഞ്ഞു. അത് പ്രകാരം ബാങ്കുകളുടെ അസോസിയേഷനായ ഇന്ത്യൻ ബാങ്ക് അസോസിയേഷൻ അവരുടെ അംഗീകരിച്ചിട്ടുള്ള മോഡൽ എഡ്യൂക്കേഷൻ ലോൺ സ്കീമിൽ ഇപ്പോൾ മാനേജ്മെന്റ് കോട്ടയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ IVS സ്കീമിൽ തന്നെ ബാങ്കുകൾ കുട്ടികൾക്ക് വായ്പ കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ പക്ഷേ പല സ്ഥാപനങ്ങളും, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളെല്ലാം വ്യാപകമായി പഠിക്കാൻ പോകുന്ന, പ്രത്യേകിച്ച് നേഴ്സിംഗ് പോലെയുള്ള കോഴ്സാണെങ്കിൽ അവർ പോകുന്ന ആന്ധ്ര അല്ലെങ്കിൽ ബാംഗ്ലൂർ അല്ലെങ്കിൽ കർണാടകയിലെ മറ്റ് പല സ്ഥലങ്ങളിലെല്ലാം പോകും. അപ്പോൾ അവിടുത്തെ മാനേജ്മെന്റ് ഒരു കാര്യം ചെയ്യാറുണ്ട്, ഞങ്ങൾ ടെസ്റ്റ് നടത്തിയെന്നും ഈ കുട്ടി പാസ്സായെന്നും അതുകൊണ്ട് ഇവരുടെ അഡ്മിഷൻ മെറിറ്റിലാണ് എന്നും പറഞ്ഞ് അവർ സർട്ടിഫിക്കറ്റ് കൊടുത്തുവിടാറുണ്ട്. അത് വെച്ച് ഫണ്ട് മെറിറ്റിലായിട്ട് ഇവരെ കൺസിഡർ ചെയ്തുകൊണ്ട് ബാങ്കുകൾ വായ്പ കൊടുത്തു. എന്നാൽ ഇപ്പോൾ പല ബാങ്കുകളും ഇങ്ങനെ കിട്ടിയ അഡ്മിഷനെ മെറിറ്റായിട്ട് അംഗീകരിക്കുന്നില്ല. അവർ മെറിറ്റായിട്ട് അംഗീകരിക്കണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ എൻട്രൻസോ അല്ലെങ്കിൽ നീറ്റോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും ഗവൺമെന്റ് നിഷ്കർഷിക്കുന്ന കണ്ടീഷൻ പ്രകാരം അഡ്മിഷൻ കിട്ടിയതിനെ മാത്രമേ ഉള്ളൂ മെറിറ്റിലായിട്ട് അംഗീകരിക്കൂ. അല്ലാത്ത മാനേജ്മെന്റ് പരീക്ഷ നടത്തി എന്ന് പറഞ്ഞാലും അതിനെ ബാങ്കുകൾ അംഗീകരിക്കുന്നില്ല, അവരെ മെറിറ്റിൽ അംഗീകരിക്കുകയില്ല. അതാണ് ഇതിനെ സംബന്ധിച്ചുള്ള, പ്രത്യേകിച്ച് ഈ സ്ഥാപനത്തെ പറ്റി അല്ലെ കോഴ്സിനെ പറ്റിയുള്ള കണ്ടീഷൻ. ഇനി അടുത്തുള്ളത് ഇതിൽ അഡ്മിഷൻ എടുത്ത കുട്ടിക്ക് വേണ്ട എലിജിബിലിറ്റി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിന്റെ എലിജിബിലിറ്റി എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. അവര് ഒരു ഇന്ത്യൻ റെസിഡന്റ് ആയിരിക്കും. വിദേശത്തെ ഒരു സിറ്റിസൺ ഇവിടെ വന്നാൽ അവർക്ക് ഈ പദ്ധതി പ്രകാരം വായ്പ കൊടുക്കേണ്ട ബാധ്യതയില്ല. ഈ ഷുഡ് ബി എ റെസിഡന്റ് ഇൻ ഇന്ത്യ. അത് ഒരു കണ്ടീഷൻ. അടുത്ത ഒരു കണ്ടീഷൻ, അവര് എൻട്രൻസോ അതുപോലുള്ള ടെസ്റ്റുകളൊന്നും എഴുതി ഇതെടുക്കേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ
അവർക്ക് അഡ്മിഷൻ കിട്ടിയാലും അതിനെ മാനേജ്മെന്റ് കോട്ടയായി കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് വായ്പ കൊടുക്കാവുന്ന. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, ഇങ്ങനെ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് അവരുടെ ക്വാളിഫയിങ് എക്സാമിനേഷന് മിനിമം 60% മാർക്ക് വേണം. ആ ഒരു കണ്ടീഷനുണ്ട്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടീഷനാണ്. 60% മാർക്ക്, ഇപ്പോൾ ഒരു ഡിഗ്രി ലെവലിലുള്ള ഒരു കോഴ്സിനാണ് പോകണമെങ്കിൽ അതിന് ബേസിക് ക്വാളിഫിക്കേഷനായ പ്ലസ് ടുവിന് 60% മാർക്ക് ഉണ്ടാകണം. 60% മാർക്ക് അവർക്ക് ഇല്ലെങ്കിൽ അവര് എഡ്യൂക്കേഷൻ ലോണ് അർഹതയില്ല, അവർക്ക് എഡ്യൂക്കേഷൻ ലോൺ ബാങ്കുകൾ കൊടുക്കുകയില്ല. അപ്പം ഈ 60% എന്നുള്ളത് IBA സ്കീമിലുള്ള കണ്ടീഷനാണ്. അതുള്ളവർക്ക് മാത്രമേ വായ്പ കൊടുക്കാൻ ബാങ്കിന് ബാധ്യത ഉള്ളൂ. അതുകൊണ്ട് വളരെ പിന്നിലുള്ള പിള്ളേരാണെങ്കിൽ പോലും അവരോട് 60% മേടിക്കാൻ മാതാപിതാക്കൾ നിർബന്ധപൂർവം പറയേണ്ടതുണ്ട്. 60% ഇല്ലെങ്കിൽ അവർക്ക് ഉന്നത പഠനം അസാധ്യമായി തീരും. അത് പ്രത്യേകിച്ച് വായ്പ എടുത്ത് അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള സാമ്പത്തിക നില ഇല്ലെങ്കിൽ. പിന്നെ കുട്ടികളുടെ പ്രായം 18 മുതൽ 35 വയസ്സ് വരെ ആണ് കണ്ടീഷൻ. 18 എന്നുള്ള കണ്ടീഷനില്ല, 18 കുറഞ്ഞവർക്കും കൊടുക്കും. അപ്പൊ കുട്ടി ആയിരിക്കില്ല അതിന് ഒപ്പിടുന്നത്. കുട്ടിക്ക് വേണ്ടി കുട്ടിയുടെ ഗാർഡിയൻ, മാതാവോ പിതാവോ ഒപ്പിട്ടുകൊണ്ട് കൊടുക്കാം. കുട്ടി 18 ആകുമ്പോൾ അവർ ആ ബാധ്യത ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു ലെറ്റർ കൊടുത്താൽ മാത്രം മതി. കൊടുക്കുന്ന കോഴ്സുകൾ ഗ്രാജുവേറ്റിന് കൊടുക്കാം, പോസ്റ്റ് ഗ്രാജുവേറ്റിന് കൊടുക്കാം, PG ഡിപ്ലോമ, ഇതിന് എല്ലാം കൊടുക്കാവുന്ന. ഇത് മുമ്പ് പറഞ്ഞ കാര്യമാണ്, കോളേജ് അല്ല യൂണിവേഴ്സിറ്റി ഇറ്റ് ഷുഡ് ബി അപ്രൂവ്ഡ് ബൈ UGC, AICT ഓർ മറ്റ് ഗവൺമെന്റ് സ്ഥാപനങ്ങൾ. നേഴ്സിംഗിൻ്റെ ആണെങ്കിൽ നേഴ്സിംഗ് കൗൺസിൽ, അതുപോലെയുള്ള അപ്രൂവൽ ഇതിന് ഉണ്ടാകും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അത് എലിജിബിൾ ആകും. പിന്നീട് ഇത് കുട്ടികളുടെ പേരിൽ മാത്രമല്ല കൊടുക്കുന്നത്, കുട്ടിക്ക് കോ ആപ്ലിക്കൻ്റായിട്ട് കുട്ടിയുടെ പേരൻ്റ് ഉണ്ടാകും. പിതാവ് സ്ഥലത്തുണ്ടെങ്കിൽ, പിതാവ് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പിതാവ് തന്നെ ഇതിന് ജോയിൻ ചെയ്യും. പിതാവില്ലെങ്കിൽ മാതാവിന് വേണേലും ജോയിൻ ചെയ്യാം. ഇവർ രണ്ടുപേരും ഇല്ലെങ്കിൽ, ഗ്രാൻഡ് പേരൻ്റ് ഉണ്ടെങ്കിൽ അവർക്ക് വേണേലും ജോയിൻ ചെയ്യാം. അപ്പോൾ ഒരു കോ ആപ്ലിക്കൻ്റ് നിർബന്ധമായിട്ടും ഉണ്ടാകാം. അത് കല്യാണം കഴിച്ച ആളാണ് അതിന് സ്പൗസ് ആയാൽ മതി. ഇനി സ്പൗസും സ്ഥലത്തില്ലെങ്കിൽ പേരൻ്റ് ഇല്ലോ ആയാലും മാരീഡ് ഗേൾസിന് ഉപയോഗിക്കാവുന്ന. ഇത്രയാണ് ഇതിൻ്റെ എലിജിബിലിറ്റി കണ്ടീഷൻ. ഇത് വായ്പ കൊടുക്കേണ്ട ബാങ്കുകൾ, ഇന്ന് എഡ്യൂക്കേഷൻ ലോണാണ് ബാങ്കുകൾ കൊടുക്കാൻ ഏറ്റവും അധികം മടിക്കുന്ന ഒരു വായ്പ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ബാങ്കുകളുടെ NPA ഏറ്റവും കൂടുതൽ വരുന്ന ഒരു വിഭാഗമാണ് എഡ്യൂക്കേഷൻ ലോൺ എന്നുള്ളത് കൊണ്ടാണ് ബാങ്കുകൾക്ക് ഇത് കൊടുക്കുക എന്നുള്ളത് പലപ്പോഴും വളരെ മടിയാണ്. അതുകൊണ്ട് ഇത് ഗവൺമെൻറ് പദ്ധതിയായി പ്രഖ്യാപിച്ച ശേഷം ഇത് ബാങ്കുകൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. കൊടുക്കേണ്ട ബാങ്കുകൾ ഏതാണെന്ന് നോക്കാം. അത് കുട്ടി എവിടെ താമസിക്കുന്നു, അതിൻ്റെ ഏറ്റവും അടുത്തുള്ള ബാങ്ക് ഏതാണ്, അവരാണ് ഇത് കൊടുക്കാൻ ബാധ്യത. ഇനി ഒരു ടൗൺ പോലെയുള്ള സ്ഥലങ്ങളിൽ പല പല ബാങ്കുകളുണ്ടാവും. അങ്ങനെയുള്ള പല ബാങ്കുണ്ടെങ്കിൽ അതിൽ കുട്ടിക്ക് അക്കൗണ്ടുള്ള എവിടെയാണോ, അല്ലെ കുട്ടിയുടെ പേരൻറ്റിന് അക്കൗണ്ടുള്ള എവിടെയാണോ, അവരാണ് കൊടുക്കേണ്ടത്. അപ്പം നിയറസ്റ്റ് ബ്രാഞ്ച്, അതിൽ കുട്ടിക്ക് അക്കൗണ്ടുള്ള ബ്രാഞ്ച് ഏതാണോ അവരാണ് ഇത് കൊടുക്കാനായിട്ട് ബാധ്യതയുള്ളവർ. പക്ഷേ കുട്ടിയുടെയും പിതാവിൻ്റെയും ക്രെഡിറ്റ് റേറ്റിംഗ് സ്കോറ് നോക്കും. ആ സ്കോർ നോക്കുമെങ്കിലും ആ സ്കോർ വെച്ച്, സ്കോറിൻ്റെ മാർക്ക് വെച്ച് ഇത് റെഫ്യൂസ് ചെയ്യാൻ പറ്റില്ല. ക്രെഡിറ്റ് റേറ്റിംഗ് നോക്കുന്നത് ഇവർക്ക് ഉള്ള കപ്പാസിറ്റി എത്രയാണ് എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. അല്ലാണ്ട് അതിൻ്റെ മാർക്ക് കുറവാണ് എന്നുള്ള കണ്ടീഷനിൽ
വായ്പ നിഷേധിക്കാൻ പറ്റില്ല, അത് വായ്പ കൊടുക്കണം, പക്ഷേ ക്രെഡിറ്റ് സ്കോർ എടുത്ത് നോക്കണം ഇവരുടെ. നേരെ മറിച്ച് ഇവർക്ക് വല്ല റൈറ്റ് ഓഫ് ചെയ്ത വായ്പയൊക്കെ ഉണ്ടെങ്കിൽ ബാങ്കുകൾ പലപ്പോഴും ഒഴിവാക്കാൻ ശ്രമിക്കും. ഒഴിവാക്കുന്നതിൽ അത്ര തെറ്റ് ഉണ്ടോ എന്ന് തോന്നുന്നില്ല. അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി എവിടെയെങ്കിലും ഏതെങ്കിലും വായ്പ ബാങ്കുകൾ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു പോർട്ടലുണ്ട്, അതാണ് വിദ്യാലക്ഷ്മി പോർട്ടൽ. ഈ വിദ്യാലക്ഷ്മി പോർട്ടൽ എന്ന് പറയുന്ന RBIയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പോർട്ടലാണ്. ആ പോർട്ടലിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഏത് ബാങ്കാണ് കുട്ടിക്ക് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് കൊടുത്താൽ അത് നിയറസ്റ്റ് ബ്രാഞ്ച് ആണെങ്കിൽ അവർ ഈ വായ്പ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അത് അവർ റിഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മതിയായ കാരണം വേണം, ആ കാരണം റിസർവ് ബാങ്കിനെ അറിയിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസ വായ്പയ്ക്ക് അപേക്ഷിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പോർട്ടലാണ് വിദ്യാലക്ഷ്മി പോർട്ടൽ. അതിനെപ്പറ്റി എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം, അത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ് എന്ന്. ഈ വിദ്യാലക്ഷ്മി പോർട്ടലിൽ അപേക്ഷിക്കണമെങ്കിൽ വിദ്യാഭ്യാസ വായ്പയ്ക്ക് സാധാരണ അതിൽ കാണുന്ന അപേക്ഷയിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങൾ മുഴുവൻ ഈ പോർട്ടലിൽ നമ്മൾ അടിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് നെറ്റില്ലാത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് നമ്മുടെ പിന്നെ ക്രെഡിറ്റ് നമ്മുടെ നെറ്റുള്ള സ്ഥാപനങ്ങളിൽ പോയി ഇത് ചെയ്യാവുന്നതാണ്. അക്ഷയ കേന്ദ്രം പോലെയുള്ള സ്ഥാപനത്തിൽ പോയി ചെയ്യാം. ചെയ്യണമെങ്കിൽ ഇതിനു വേണ്ട ഈ പറഞ്ഞ ഡീറ്റെയിൽസുകളെല്ലാമായിട്ട് വേണം അവർ പോകാൻ. അത് വെച്ച് ഇവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ബാങ്കുകൾ പലപ്പോഴും അങ്ങ് റിജക്റ്റ് ചെയ്യാൻ അല്പം മടിക്കാറുണ്ട് എന്നാണ്. ഇനി വിദ്യാലക്ഷ്മി പോർട്ടലിൽ അപ്ലൈ ചെയ്യാതെ അല്ലാണ്ട് തന്നെ ഇത് ഡിനൈ ചെയ്യുകയാണെങ്കിൽ ഈ കുട്ടിക്ക് ലീഡ് ബാങ്കിൻ്റെയോ അല്ലെങ്കിൽ RBI റെപ്രസെൻറ്റേറ്റീവിയുടെ സഹായം ആവശ്യമുണ്ടെങ്കിൽ തേടാവുന്നതാണ്. ലീഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. എല്ലാ ഡിസ്ട്രിക്റ്റിലും എല്ലാ ബാങ്കുകൾക്ക് റോഹിത് സാറെ അറിയില്ലേ? റോഹിത് സാറെ മാത്രമേ കാണുന്നുണ്ടോ? ആരാ സാറ് ലീഡ് ബാങ്ക്? സാറിൻ്റെ ജില്ല സാർ കോട്ടയം ജില്ലയുടെ ലീഡ് ബാങ്ക് ആരാ അറിയോ സാറേ? ഓരോ ജില്ലയ്ക്ക് ഓരോ ബാങ്കിന് അലോട്ട് ചെയ്ത് കൊടുത്തു. കോഴിക്കോടിന്റെ കാനറാ ബാങ്ക്. കാനറാ ബാങ്ക് കോട്ടയം ജില്ലയുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ ഈ വേറെ സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി എന്ന് പറഞ്ഞ സ്ഥാപനം, അത് ഓരോ സ്റ്റേറ്റിന് ഗവൺമെന്റുമായിട്ട് ഈ വക നയപരമായ കാര്യങ്ങൾ തീരുമാനിക്കാൻ ബന്ധപ്പെടാൻ വേണ്ടി ഒരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനമാണ് ഈ ലീഡ് ബാങ്കുകളെ നയിക്കുന്നത് അല്ലെ, കൺട്രോൾ ചെയ്യുന്നത്. അങ്ങനെയുണ്ട്, ദേ ആർ സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി എന്ന് പറയും. കേരളത്തിന്റെ സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി ആരാന്നറിയും? കൺവീനർ. അത് കേരളത്തിലെ ഏതാ ഏറ്റവും കൂടുതലുള്ള ബാങ്ക് ഏതാ സാറെ? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ. പക്ഷെ സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി കൺവീനർ അവരല്ല. ഏറ്റവും കൂടുതൽ ഡിസ്ട്രിക്റ്റുകളിൽ ലീഡ് ബാങ്ക് ഉള്ള ബാങ്ക് ഏതാണോ അവരാണ് സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി കൺവീനർ. അത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം SLBC കൺവീനർ കാനറ ബാങ്ക് ആണ്. കാനറ ബാങ്ക് വരാൻ കാരണം ഏറ്റവും കൂടുതൽ ലീഡ് ബാങ്ക് ഉള്ളത് കാനറ ബാങ്ക്. മലബാറിലുള്ള എല്ലാ ജില്ലകളും തൃശ്ശൂർ മുതൽ വടക്കോട്ടുള്ള എല്ലാ ജില്ലകളും കാനറ ബാങ്കാണ് ലീഡ് ബാങ്ക്. അതുകൊണ്ട് മജോറിറ്റി അവർക്കായതുകൊണ്ട് അവരാണ് സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി കൺവീനർ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ബാങ്ക് ട്രാവൻകൂർ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത്, പിന്നെ അതുകൂടാതെ എല്ലാ ജില്ലകളിലും RBIയുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ്. ഈ ആർക്കെങ്കിലും ഏതെങ്കിലും ബാങ്ക് റിജക്റ്റ് ചെയ്യുന്നുള്ള ഇത് വിദ്യാലക്ഷ്മി പോർട്ടൽ അപ്ലൈ ചെയ്യോ അല്ലെങ്കിൽ ഇവരുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ലീഡ് ബാങ്ക് മാനേജേഴ്സ് പൊതുവെ എപ്പോഴും വലിയ അനുകൂലമായിട്ട് കുട്ടികൾക്ക് അനുകൂലമായി വലിയ തീരുമാനം എടുത്ത് കണ്ടിട്ടില്ല.
പക്ഷെ ആർ ബി ഐ റെപ്രസെൻറ്റേറ്റീവ്സിനോട് കൊടുത്തു വെച്ചു കഴിഞ്ഞാൽ അവർ ബാങ്കിനോട് ചോദിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുന്നു. റിസർവ് ബാങ്ക് ഒക്കെ തന്നെ. അപ്പം അവരുടെ സേവനം നമുക്ക് വേണമെങ്കിൽ അടുത്തത് ഈ വിദ്യാഭ്യാസ വായ്പയ്ക്ക് കുട്ടികൾക്ക് കൊടുക്കേണ്ട ഡോക്യുമെന്റ്സുകൾ എന്തൊക്കെയാന്ന് നോക്കാം. എല്ലാ ബാങ്കുകൾക്കും അതാതൊരു ഫോം ഉണ്ട്, ആ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം, ഫോട്ടോയും കൊടുക്കണം. ഇതെല്ലാം മെറിറ്റയറിൽ നാം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ഇതെല്ലാം കോമൺ തന്നെയാണ്. രണ്ട് ഫോട്ടോ കൊടുക്കണം, പിന്നെ അവരുടെ ക്വാളിഫയിങ് എക്സാമിനേഷൻ എന്താണോ അതിൻ്റെ മാർക്ക് ലിസ്റ്റ് കൊടുക്കും. മെയിനായിട്ട് ഡിഗ്രി ലെവലിലൊക്കെ പോകുന്നവരാണ് പ്ലസ് ടു ആയി, ആ പ്ലസ് ടുവിൻ്റെ ഇത് കൊടുക്കണം. അല്ല പി ജിക്ക് പോവുകയാണെങ്കിൽ ഡിഗ്രി ലെവലിൻ്റെ ഇത് വേണം. അപ്പം അത് അത്യാവശ്യമുണ്ട്, അതിൻ്റെ മാർക്ക് ലിസ്റ്റ് അത് അത്യാവശ്യമുണ്ട്. പിന്നെ എല്ലാ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനും അവരുടെ കോഴ്സിൻ്റെ ചിലവ് എന്താന്ന് പറഞ്ഞാൽ ഒരു കോസ്റ്റ് ഓഫ് സ്റ്റഡിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റാണ്. അത് ആ സ്ഥാപനം കുട്ടികൾക്ക് കൊടുക്കും, അത് വാങ്ങിക്കണം. അത് വെച്ചിട്ടാണ് എത്ര തുകയാണ് ഇതിന് വേണ്ട ചെലവ് എന്ന് ബാങ്കുകൾ നോക്കുന്നത്. അതിൽ നോക്കിയിട്ട് കൊടുക്കാവുന്ന തുക എന്താണോ അതെല്ലാം കൂടെ കൊടുത്തിട്ടാണ് ബാങ്ക് ഈ വായ്പാ തുക തീരുമാനിച്ചത്. മറ്റൊന്ന്, ഈ കുട്ടിയുടെ ഐ ഡി പ്രൂഫ് ആൻഡ് അഡ്രസ് പ്രൂഫ്, അതായത് ആധാർ, പാൻ കാർഡ് വിദ്യാഭ്യാസ വായ്പയ്ക്ക് ഒരു മസ്റ്റാണ്. പാൻ കാർഡ് ഇല്ലാത്തവർ സാങ്ഷൻ കൊടുത്താൽ പോലും പാൻ കാർഡ് കിട്ടാൻ വേണ്ടി ബാങ്കുകൾ കാത്തിരിക്കാറുണ്ട്. അതുകൊണ്ട് കുട്ടികളായിട്ടുള്ളവരെല്ലാം പാൻ കാർഡിന് അപേക്ഷിച്ച് ഓൺലൈനിൽ ഇപ്പോൾ അപേക്ഷ കിട്ടുന്നതാണ്, അത് എടുക്കാൻ ഒരു ശ്രമം നടത്തണം എന്നുള്ളൊരു അഭ്യർത്ഥനയും കൂടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വോട്ടർ ഐ ഡി, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, ഇത് ഏതെങ്കിലും ഒന്ന് കുട്ടിയുടെയും അതുപോലെ കോ ആപ്ലിക്കൻ്റായ പേരൻറ്റിൻ്റെയും ഇത് വളരെ നിർബന്ധമായിട്ടും ഉണ്ടാകണം. മറ്റൊന്നാണ് റെസിഡൻസ് പ്രൂഫ് എന്ന് പറഞ്ഞ് ഈ സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ ആടേക്ക് താമസിക്കുന്നവരാണെങ്കിൽ റെൻ്റൽ എഗ്രിമെൻ്റ് കൊടുക്കാവുന്ന, അല്ല ബാങ്കിലെ സ്റ്റേറ്റ്മെൻറ്റ്, ബാങ്ക് അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം, അല്ല റേഷൻ കാർഡ് കൊടുക്കാം, ഗ്യാസ് ബുക്ക് കൊടുക്കാം, ഇലക്ട്രിസിറ്റി കൊടുക്കാം, ടെലഫോൺ ബില്ല് കൊടുക്കാം, ഇങ്ങനെ ഏതെങ്കിലും ഒരു സാധനം അഡ്രസ് പ്രൂഫായിട്ട് അല്ലെ റെസിഡൻസ് പ്രൂഫായിട്ടും. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വിദ്യാഭ്യാസ വായ്പയെ സംബന്ധിച്ചിടത്തോളം, ഈ കോ ആപ്ലിക്കൻറ്റിൻ്റെ അല്ലെങ്കിൽ ഗ്യാരണ്ടർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ആസ്തി വിവരം സംബന്ധിച്ചൊരു സ്റ്റേറ്റ്മെൻറ്റ്, അതിന് പ്രത്യേക ബാങ്കിന് പ്രത്യേക ഫോമുകളുണ്ട്. ആ ഫോമയിൽ ഇയാൾക്ക് എത്ര വസ്തുണ്ട്, അയാൾക്ക് അല്ലാണ്ട് മൂവബിളായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ട്, ഈ ഇതിന് വീടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുള്ളൊരു ഡീറ്റെയിൽസ് ഉള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതിനകത്ത് കൃത്യമായി ഇത് എഴുതി ഇതിൻ്റെ ഒപ്പിട്ട് അവർ കൊടുക്കേണ്ടത്. അത് ഭാവിയിൽ ഈ വായ്പയ്ക്ക് എന്തെങ്കിലും ഡീഫാൾട്ട് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് നടപടി എടുക്കാൻ തക്കവണ്ണം ഈ സ്ഥാപന ഡോക്യുമെൻ്റ് അവർ ബാങ്കിനെ വളരെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതിന് നിർബന്ധമായിട്ടും ബാങ്ക് ഇങ്ങനെ ഒരു ഫോം എടുക്കാറുണ്ട്. അടുത്ത് ഇനി നമുക്ക് നോക്കാവുന്ന ഏതൊക്കെ തുകയാണ് ഈ വായ്പയ്ക്ക് അനുവദനീയം ആയിട്ടുള്ളത് എന്ന്. ഇതിനകത്ത് പ്രധാനമായിട്ട് കണക്കാക്കുന്ന ഇത് മെറിറ്റിന് നമ്മൾ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. ട്യൂഷൻ ഫീസ് കൊടുക്കാൻ പറ്റും, ഹോസ്റ്റലിൽ താമസിക്കുകയാണ് ഹോസ്റ്റൽ ഫീസ് കൊടുക്കാൻ പറ്റും, മറ്റേ ലൈബ്രറി ഫീസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാൻ പറ്റും, ബുക്സ് മറ്റെന്തെങ്കിലും പഠിക്കാനുള്ള മെറ്റീരിയൽസ് എന്തെങ്കിലും വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിന് കൊടുക്കാൻ പറ്റും. പിന്നെ കുട്ടി ഹോസ്റ്റലിൽ താമസിക്കാതെ പോയി വരുന്നവരാണെ വണ്ടിക്കൂലി ഉണ്ടെങ്കിൽ വണ്ടിക്കൂലി ഇതിനകത്ത് പെടുത്താൻ പറ്റും. ഇതുകൂടാതെ കുട്ടി എന്തെങ്കിലും ലാപ്ടോപ്പോ അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതും ഇതിനകത്ത് പെടുത്താം. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ തുക നോക്കിയിട്ട് 7,00,000 വരെ വരികയാണെങ്കിൽ അതിൻ്റെ 100%, അതിനുശേഷമുള്ളതും അതിൻ്റെ മാർജിൻ കഴിച്ചുള്ള തുകയുമാണ് വായ്പയായിട്ട് അനുവദിക്കുന്നത്. ഇതിനകത്ത് ലാപ്ടോപ്പ് അല്ലെങ്കിൽ ബുക്സ് ഒക്കെ വേണമെങ്കിൽ ആ ബുക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കില്ല തരുന്നത്, അത് വേറെ എന്തെങ്കിലും ബുക്കിൻ്റെ കടകളിൽ നിന്നായിരിക്കും വാങ്ങിക്കുന്നത്. ആ സ്ഥാപനം കൊടുക്കുന്ന ഒരു പ്രൊഫോമ ഇൻവോയ്സ് നിർബന്ധമായിട്ട് അല്ലെങ്കിൽ കൊട്ടേഷൻ, ആ കൊട്ടേഷനിൽ ഇതിൻ്റെ വില എത്രയാണെന്ന് പറയും, അതനുസരിച്ചാണ് ഇതിൻ്റെ തുക ബാങ്ക് അവർക്കാണ് കൊടുക്കുന്നത്. അപ്പം ആ സാധനം ഉണ്ടാകും. ഇത് മറ്റേ ലോൺ കൊടുക്കണ പോലെ തന്നെ അല്ലേ? അവരും ഇതൊക്കെ തന്നെയല്ലേ, വേറെ കൂടുതലായിട്ടൊന്നും ഇല്ലല്ലോ. അതൊക്കെ തന്നെയാ സാറേ. ഇതിനകത്ത് ഏറ്റവും പ്രത്യേകമായത് ഞാൻ പറഞ്ഞ 60% മാർക്ക് വേണമെന്ന് പറയും. അത് മറ്റേ എൻട്രൻസിന് അത് ബാധകമല്ല.
അവർ എൻട്രൻസ് എഴുതി കിട്ടിയാൽ മതി. പക്ഷേ ഇതിനങ്ങനെയല്ല, ഇതിന് 60% എന്ന് പറഞ്ഞ കണ്ടീഷൻ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടീഷൻ. പിന്നെ മറ്റൊന്ന്, ഇത് സെക്യൂരിറ്റിയിലേക്ക് വരുമ്പോൾ ഞാൻ അതിൻ്റെ കൂടുതൽ പറയാം, അതിൻ്റെയും വ്യത്യാസം അതിലൊക്കെയാണ് പ്രത്യേകം. പിന്നെ സബ്സിഡിയിലേക്ക് വരുമ്പോൾ അതിന് പ്രത്യേകതയുണ്ട്. അങ്ങനെ കുറച്ച് കുറേ കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട്, ബാക്കിയുള്ളതെല്ലാം ഒന്നും തന്നെയില്ല. ഇതാണ് 7,00,000 വരെ 100% ലോൺ കൊടുക്കാം. 7,00,000 മുകളിലാണെങ്കിൽ 10% കുട്ടി അല്ലെങ്കിൽ കോ ആപ്ലിക്കൻ്റ് കൊടുക്കേണ്ടതുണ്ട്. 90% വരെ കൊടുക്കും, ബാക്കി ഇത്രയേ ഉള്ളൂ. 90% അതിൻ്റെ വായ്പ, ബാക്കി ഓരോന്നിനും ഉള്ള തുകയുടെ 10% ഈ കുട്ടി അല്ലെങ്കിൽ കുട്ടിയുടെ പേരൻ്റ് ഇടേണ്ടത്. ഇൻട്രസ്റ്റ് റേറ്റ് ഇത് ഞാൻ പറഞ്ഞു മുമ്പ് പറഞ്ഞാൽ അത് തന്നെ കോമൺ ഇത് തന്നെയാണ്. 400,000 വരെയാണ് PLR റേറ്റ് തന്നെയാണ്. 400,000 വേണം PLR പ്ലസ് 1%, അത്രയുള്ള റേറ്റാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ PLR റേറ്റ് എന്ന് പറയുന്നത് 7.5 മുതൽ 9 ഓരോ ബാങ്ക് ടു ബാങ്ക് ഇത് വേരി ചെയ്യുന്നതാണ്. ആ ഒരു റേറ്റ് ആയിരിക്കും ഇതിന് നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ ഇതിനകത്ത് പെൺകുട്ടികൾക്ക് 0.5% കൺസെഷൻ, എത്രയാണോ റേറ്റ് അതിൽ നിന്ന് 0.5% പെൺ കുറച്ചുള്ള ഒരു റേറ്റ് ആയിരിക്കും പെൺകുട്ടികൾക്ക് കിട്ടുക. അത് മെറിറ്റിനും ഇതിനും എല്ലാം കോമൺ തന്നെ, അങ്ങനെ തന്നെയാണ്. 0.5% ഇത് കിട്ടും. ഇൻട്രസ്റ്റ് സബ്സിഡി ഇത് വളരെ സ്പെസിഫിക് ആണ്. ഇതാണ് ഇതിനകത്ത് ഏറ്റവും പ്രത്യേക കാര്യം. മാനേജ്മെന്റ് കോട്ടായ്ക്ക് ഗവൺമെന്റ് സബ്സിഡി കൊടുക്കുകയില്ല, ഇത് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ കുട്ടികൾക്ക് ചില കുട്ടികൾ ഇവിടെ മെറിറ്റിൽ അഡ്മിഷൻ കിട്ടുമെങ്കിൽ അതുപോലും പോക്കാതെ അവരുടെ കൂട്ടുകാരുടെ കൂടെ അതർ സ്റ്റേറ്റിലൊക്കെ എവിടെയെങ്കിലും പോയി അഡ്മിഷൻ എടുക്കാറുണ്ട്. അതിനെയെല്ലാം മാനേജ്മെന്റ് കോട്ടായിട്ട് ഇപ്പം ബാങ്കുകൾ അംഗീകരിക്കുന്നുള്ളൂ. അങ്ങനെയുള്ള ഒരു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇൻട്രസ്റ്റ് സബ്സിഡി കിട്ടുകയില്ല. ഇവര് ഈ ലോൺ എന്ന് മുതൽ എടുത്ത് അവരതിൻ്റെ തുക എടുത്തോ അന്ന് മുതലുള്ള തുകയ്ക്ക് പലിശ കൊടുക്കണം. ഈ പലിശയ്ക്ക് ചില ബാങ്കുകൾ അതാത് സമയത്ത് അടയ്ക്കണമെന്നുള്ള കണ്ടീഷൻ വെക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയുള്ളതല്ല IVA സ്കീമിൽ പറയണത്, ഇത് കോഴ്സ് പീരീഡ് കഴിഞ്ഞ് അടച്ചാൽ മതി എന്നുള്ളത് തന്നെയാണ്. ചില ബാങ്കുകൾ മാത്രം ഇങ്ങനെയുള്ള ചില കണ്ടീഷൻ വെക്കാറുണ്ട്. പ്രൈവറ്റ് ബാങ്കുകളാണ് മെയിനായിട്ട് കൂടുതൽ, ബാക്കിയുള്ളവർക്കൊന്നും ഇതിന് ആവശ്യമില്ല. ഇത് മാത്രമല്ല, ഈ മാനേജ്മെന്റ് കോട്ടയിൽ അഡ്മിഷൻ എടുത്ത കുട്ടികൾ അവര് സെക്യൂരിറ്റി കൊടുക്കേണ്ട ആവശ്യം. മറ്റുള്ളതാണെങ്കിൽ 7,00,000 വരെയുള്ളതിന് മെറിറ്റിൽ ഒരു സെക്യൂരിറ്റിയും കൊടുക്കേണ്ട കാര്യമില്ല. ഇതിന് പക്ഷേ സെക്യൂരിറ്റി കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അവർക്ക് ഇൻട്രസ്റ്റ് സബ്സിഡി കിട്ടുകയും ഇല്ല. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, അത് ശ്രദ്ധയിൽ ഉണ്ടാകും. ഇതിന് എടുത്ത അന്ന് മുതലുള്ള വായ്പയ്ക്കുള്ള ഇൻട്രസ്റ്റ് അവർ അടയ്ക്കും. പക്ഷേ ഇതാണ് IBA സ്കീം പ്രകാരം റീപേയ്മെന്റ് ഹോളിഡേ കഴിഞ്ഞ് ഇത് അടച്ചാൽ മതി. അതുവരെ ഇത് അവിടെ സൂക്ഷിച്ചു വെക്കും. അതിനുശേഷമുള്ളത് ഇതിന് അക്കൗണ്ടിലുണ്ടാവും. അത് റീപേയ്മെന്റ് ഹോളിഡേ വരെ ഇത് അടയ്ക്കേണ്ടതില്ല. അതിന് കഴിഞ്ഞിട്ടാണ് ഇത് അടയ്ക്കേണ്ടത്. ഇതിൻ്റെ മോറട്ടോറിയം പീരീഡ് കോഴ്സ് പീരീഡ് പ്ലസ് 12 മന്ത്സ് ഉണ്ട്. ആ പീരീഡിന് കഴിഞ്ഞാണ് ഇത് അടയ്ക്കേണ്ടത്. അതാണ് പറഞ്ഞ ചില ബാങ്കുകൾ ഈ ഓരോ സമയത്ത് സമയാസമയങ്ങളിൽ ഇത് അടയ്ക്കണമെന്നുള്ള കണ്ടീഷൻ വെച്ച് കാണുന്നു. ഇതിൻ്റെ സെക്യൂരിറ്റി എന്താണ്? മാനേജ്മെന്റ് കോട്ടയാകുമ്പോൾ അതിന് സെക്യൂരിറ്റി വളരെ അത്യന്താപേക്ഷിതമാണ്. സെക്യൂരിറ്റി എന്തെങ്കിലും കൊടുക്കാൻ ബാധ്യതയുണ്ട്. അതിൻ്റെ സെക്യൂരിറ്റി വാല്യൂ മറ്റുള്ള നമ്മൾ വിദേശത്ത് പോകുന്നതിന് 70% വരെയുള്ള വാല്യൂവിൻ്റെ വസ്തുവിൻ്റെ വാല്യുവേഷൻ്റെ 70% വരെ എടുക്കുകയുള്ളൂ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇതിന് അങ്ങനെയല്ല, 100% വരെയുള്ള വാല്യുവിനുള്ള തുകയ്ക്കുള്ളത് എടുക്കും. ഇപ്പോൾ എഡ്യൂക്കേഷൻ ലോൺ 700,000 രൂപയാണെങ്കിൽ 700,000 വാല്യുള്ള പ്രോപ്പർട്ടി മതി. 700,000 വരെയുള്ള വാല്യുള്ള ഒരു പ്രോപ്പർട്ടി എങ്കിലും ഇതിന് സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കേണ്ട. നമ്മൾ വസ്തുവായത് ഈട് കൊടുക്കുന്നത് എങ്കിൽ, അല്ലാത്ത പല സെക്യൂരിറ്റി ആണെങ്കിലും അതും 100%. ഈ 100% വാല്യൂ വരുന്ന ഒരു സെക്യൂരിറ്റി ഇതിന് ഈട് കൊടുക്കണം. അത് ഇതിൻ്റെ മാനേജ്മെന്റ് കോട്ടയുള്ള എല്ലാ വിദ്യാഭ്യാസ വായ്പയ്ക്കും നിർബന്ധമാണ്. ഇതിന് കൊടുക്കാവുന്ന സെക്യൂരിറ്റിയാണ്
ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉള്ളവരാണെങ്കിൽ അത് കൊടുക്കാം. ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉള്ളവർക്ക് പിന്നെ ഇതിന്റെ ആവശ്യമില്ല, അത് ക്ലോസ് ചെയ്ത് പിള്ളേരെ വിട്ടാൽ മതി. ഇനി അതല്ല, അത് ക്ലോസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കാവുന്നു. മ്യൂച്വൽ ഫണ്ട് ഉണ്ടെങ്കിൽ അത് കൊടുക്കാവുന്നു. LIC യൂളിപ്പോ പോലെയുള്ള സാധനം ഉണ്ടെങ്കിൽ അത് കൊടുക്കാവുന്നു. ഗവൺമെന്റ് ബോണ്ട്സ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാവും. ഇത് ഒന്നും അല്ലെങ്കിൽ വസ്തു ഈടുണ്ടെങ്കിൽ വസ്തു ഈട് കൊടുക്കാം. ഇങ്ങനെയുള്ള സെക്യൂരിറ്റി എന്തെങ്കിലും കൊടുക്കാം. ഇനി സെക്യൂരിറ്റി ഒന്നും കൊടുക്കാൻ പറ്റാത്ത കേസുകളിൽ ചില ബാങ്കുകൾ ഈ കുട്ടിയും പേരന്റും കൂടാതെ മറ്റൊരു ഗ്യാരണ്ടി എടുത്തുകൊണ്ടും കൊടുക്കാറ്. ചിലര് ചിലർ സെക്യൂരിറ്റി വേണമെന്ന് നിർബന്ധം പിടിക്കും. മറ്റ് ചിലര് സെക്യൂരിറ്റി കൊടുക്കാനില്ലെങ്കിൽ ഒരു ഗ്യാരണ്ടി എടുത്തുകൊണ്ടും വായ്പ അനുവദിക്കും. ഈ ഗ്യാരണ്ടിക്ക് വേണ്ടി വരുന്ന ആള് നല്ല അസറ്റുള്ള ആളായിരിക്കും, നല്ല വർത്തുള്ള ആളായിരിക്കും. ഈ കുട്ടി ഇത് അടയ്ക്കാതെ വന്നു കഴിഞ്ഞാൽ അവൻ്റെ കയ്യിൽ നിന്നും ബാങ്കിന് പിടിക്കാൻ തക്കവണ്ണമുള്ള ആസ്തിയുള്ള ആളായിരിക്കണം. അങ്ങനെയുള്ളവരുടെ ഗ്യാരണ്ടി മാത്രമേ ബാങ്കുകൾ സ്വീകരിക്കൂ. അല്ലെങ്കിൽ റിലേഷൻ ഒന്നും വേണമെന്നില്ല സാർ. ആരായാലും കുഴപ്പമില്ല, അവർക്ക് അസറ്റ് ഉണ്ടാകണം. ഒന്നേ അസറ്റ് അല്ലെങ്കിൽ അവർ നല്ലൊരു ഉദ്യോഗസ്ഥനാണെങ്കിൽ ഉദ്യോഗം വേണം. ഉദ്യോഗസ്ഥനായിട്ടുള്ള ആൾ പ്രായമുള്ള ആളാണെങ്കിൽ അത് പറ്റില്ല. കാരണം അയാൾ റിട്ടയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ പെൻഷനിൽ നിന്ന് പിടിക്കാൻ ബാങ്കിന് ചില ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് പ്രായം കൂടി വരാൻ പാടില്ല. ചെറുപ്പക്കാരാണെങ്കിൽ നല്ല ജോലിയുള്ള ആളാണെങ്കിൽ അതും വേണമെങ്കിൽ ബാങ്കുകൾ സ്വീകരിക്കും. എന്നാലും ബാങ്കുകൾക്ക് ഏറ്റവും അത്യന്താപേക്ഷം നല്ല ആസ്തിയുള്ള ആളാണെങ്കിൽ അതാണ് ബാങ്കുകൾ സ്വീകരിക്കുന്നത്. ഇത് ബാങ്കിന്റെ ഡിസ്ക്രിപ്ഷനാ. ചിലപ്പോൾ ബാങ്കുകൾ അതും സമ്മതിക്കില്ല, സെക്യൂരിറ്റി തരികയാണെങ്കിൽ മാത്രമേ തരുവുള്ളൂ എന്ന് പറയുന്ന ബാങ്കുകളും. ഓക്കെ, സെക്യൂരിറ്റി എടുക്കാം, ഇല്ലെങ്കിൽ ബാങ്കിന് ഇങ്ങനെ ഒരു ഓപ്ഷനും എടുക്കാൻ വേണമെന്ന് വെച്ചാൽ സാധിക്കും. അത് ബാങ്കിന്റെ ഡിസ്ക്രിപ്ഷനാ. ഓക്കെ, അപ്പൊ ഇത് മാനേജ്മെന്റ് കോട്ടയെ സംബന്ധിച്ചോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അത് മനസ്സിലാക്കിയിരിക്കണം. സബ്സിഡി ഇല്ല എന്ന് മാത്രമല്ല, ഇതിന് സെക്യൂരിറ്റി കൊടുക്കാൻ ബാങ്ക് അല്ല കുട്ടി അല്ലെങ്കിൽ ഈ വായ്പ എടുക്കുന്ന ആള് ബാധ്യസ്ഥരാണ്. ഇത് മെറിറ്റിനില്ല. മെറിറ്റിന് 7.5 ലക്ഷം വരെ ഉള്ളതിന് ഒരു സെക്യൂരിറ്റിയും കൊടുക്കേണ്ട കാര്യമില്ല. ഇനി വായ്പ കൊടുക്കുന്നത്, വായ്പ കൊടുക്കുന്ന അത് ഇതെല്ലാം കോമൺ ആണ്. ഞാനോട്ട് പറഞ്ഞു, ട്യൂഷൻ ഫീ പോലുള്ള കാര്യങ്ങൾ കോളേജിലേക്ക് ഡയറക്റ്റ് കൊടുക്കുകയുള്ളൂ, കുട്ടിയുടെ കൈ കൊടുക്കുകയല്ല. പക്ഷെ ഫസ്റ്റ് ഇയറിൽ മാത്രം വായ്പ എടുക്കുന്നതിന് മുമ്പ് കുട്ടിക്ക് പോയി അവിടെ ഫീസ് അടയ്ക്കേണ്ട ആവശ്യം വന്നിരുന്നുവെങ്കിൽ അതിൻ്റെ റെസിപ്റ്റ് വെച്ചുകൊണ്ട് ഫസ്റ്റ് ഇയറിൽ മാത്രം ബാങ്കുകൾ കുട്ടിയുടെ കയ്യിൽ പൈസ കൊടുക്കുന്ന കേസുണ്ട്. അല്ലാത്തതെല്ലാം ഡയറക്റ്റ് കോളേജിലേക്ക് മാത്രമേ കൊടുക്കൂ. ഇനി ബുക്കോ അല്ലെങ്കിൽ ഈ ലാപ്ടോപ്പ് പോലുള്ള എക്യുപ്മെൻ്റ് എന്തെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അത് ഈ പ്രൊഫോമ ഇൻവോയ്സ് അല്ലെങ്കിൽ കൊട്ടേഷൻ വെച്ചുകൊണ്ട് ഈ വായ്പയും ഇനി കുട്ടിയുടെ എമൗണ്ട് ഉണ്ടെങ്കിൽ അതുകൂടെ കൂട്ടി ഡയറക്റ്റ് അവർക്കേ കൊടുക്കും. അവർക്ക് കൊടുത്ത് അവിടുന്ന് ഈ ബുക്ക് അല്ലെങ്കിൽ ഈ സ്ഥാപനം കുട്ടിക്ക് പോയി വാങ്ങിക്കാം. വാങ്ങിയ ശേഷം അതിൻ്റെ ബില്ലുകൾ ബാങ്കുകൾ അതിൻ്റെ ബില്ലുകൾ ബാങ്കിൽ കൊടുക്കണം. ഒറിജിനൽ ബില്ല് തന്നെ ബാങ്കിൽ കൊടുക്കണം. ഇത് കൂടാതെ തന്നെ ഈ ഓരോ പ്രാവശ്യവും കൊടുക്കുന്ന തുകയ്ക്കുള്ള കോളേജിലേക്കാണ് കൊടുത്തെങ്കിൽ കോളേജിൽ നിന്നുള്ള ബില്ലുകൾ ബാങ്കിൽ മേടിച്ചുകൊണ്ട് കുട്ടി കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ കുട്ടി പരീക്ഷ ഏതെങ്കിലും തോറ്റുപോയാൽ ഒരു വിഷയമാണെങ്കിൽ ബാങ്കുകൾ ഒരു കൊല്ലത്തേക്കൂടെ ഇതിൻ്റെ തുക അനുവദിക്കും. തുടർന്ന് വീണ്ടും കുട്ടി പരാജയപ്പെടുകയാണെങ്കിൽ പിന്നീട് വായ്പ കൊടുക്കുകയില്ല, പിന്നീടുള്ള കൊല്ലങ്ങളിലേക്ക് വായ്പ അനുവദിക്കുകയില്ല. അത് വളരെ നിർബന്ധമാണ്. ആ ഒരു വിഷയം അല്ലെ രണ്ട് വിഷയം തോറ്റുപോയി അത് ഇതിനകം എഴുതിയെടുക്കാമെന്നുള്ള ഒരു കണ്ടീഷനിൽ അനുവദിക്കും. പിന്നീട് ഇത് വീണ്ടും തുടരുകയാണെങ്കിൽ പിന്നീട് കൊടുക്കണമെന്ന് ബാങ്കിന് നിർബന്ധമില്ല, ബാങ്ക് റെഫ്യൂസ് ചെയ്യും. അപ്പം ആ കാര്യം ഈ പോകുന്ന കുട്ടി വളരെ ബോധപൂർവം ഓർത്തിരിക്കണം. അത് മെറിറ്റിനും സെയിമാ. ഓക്കെ, പിന്നെ ഇതിന്റെ എല്ലാ റെസിപ്റ്റ് ബാങ്കിൽ കൊണ്ടുപോകും. ഇതെല്ലാം അത് കോമണാ. തിരിച്ചടവ് ഞാൻ പറഞ്ഞു, ചില ബാങ്കുകൾ ആ ഇൻട്രസ്റ്റ് കലാകാലങ്ങളിൽ അടയ്ക്കണമെന്ന് പറയാറുണ്ട്.
പക്ഷെ ജനറലി ഇതിന്റെ സ്കീമിൽ പറയുന്നത് കോഴ്സ് പീരീഡ് പ്ലസ് വൺ ഇയർ കഴിഞ്ഞ് ഇത് അടച്ചാൽ മതി. ഈ വൺ ഇയറിന് മുമ്പ് ഈ കുട്ടിക്ക് ജോലി കിട്ടുകയാണെങ്കിൽ ആ ജോലി കിട്ടി ആദ്യത്തെ ശമ്പളം അടിച്ച് പിറ്റേ മാസം വരെ അടക്കും, അല്ലെങ്കിൽ വൺ ഇയർ വരെയുണ്ട്. അത് കഴിഞ്ഞാണ് ഇതിൻ്റെ തിരിച്ചടവ് തുടങ്ങും. തിരിച്ചടവിന് വേണ്ടിയിട്ട് 15 കൊല്ലം വരെ സാവകാശം. അതായത് ഈ തിരിച്ചടവ് എന്ന് തുടങ്ങിയോ അന്ന് മുതൽ 15 കൊല്ലം വരേക്ക് ആവശ്യമുണ്ടെങ്കിൽ കുട്ടിക്ക് ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ തിരിച്ചടവ് തുക കുറഞ്ഞു വരും. ഈ തിരിച്ചടവ് തീരുമാനിക്കുന്നത് ഈ തിരിച്ചടവ് തുടങ്ങുന്ന ദിവസം വരെയുള്ള മുതലും പലിശയും കൂടെ കൂട്ടും. ആ കൂട്ടിയ തുകയ്ക്ക് ഇ എം ഐ ഫിക്സ് ചെയ്യും. ആ ഇ എം ഐ വെച്ചാണ്, 15 കൊല്ലത്തേക്കുള്ള ഇ എം ഐ വെച്ചാണ് തുക, തിരിച്ചടവ് തുക തീരുമാനിക്കുന്നത്. ആ തിരിച്ചടവ് തുകയാണ് കുട്ടി തിരിച്ചടയ്ക്കാൻ ബാധ്യസ്ഥ. അപ്പം ആ ഇ എം ഐ ഫിക്സ് ചെയ്യുമ്പോൾ പ്രിൻസിപ്പിളും ഒരു ഇൻട്രസ്റ്റും വരും. പക്ഷെ ഇവിടെ മെറിറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇൻട്രസ്റ്റ് കോഴ്സ് പീരീഡിലുള്ള, അതുകൊണ്ട് ആ പ്രശ്നം വരുന്നില്ല. പക്ഷെ ഇതിന് ഇൻട്രസ്റ്റ് ഉണ്ട്. ഇൻട്രസ്റ്റിന് മുതലിൻ്റെ കൂടെ ആഡ് ചെയ്ത് ആ ഒരു തുകയ്ക്കാണ് ഇതിൻ്റെ ഇ എം ഐ ഫിക്സ് ചെയ്യുന്നത്. അത് ഓർത്തിരിക്കാൻ ആവശ്യം. ഇൻകം ടാക്സ് ബെനഫിറ്റ് നമ്മൾ പറഞ്ഞ കോമൺ ആണ്. ഇൻട്രസ്റ്റ് അടയ്ക്കുന്നതിന് 80E പ്രകാരം അതിന് 8 കൊല്ലം വരേക്ക് നമ്മൾ ഇൻകം ടാക്സ് കൊടുക്കാനുള്ള സാലറി ഉള്ള ഒരാളാണ് ഈ കുട്ടി അവസാനം ജോലി കിട്ടി മെടുക്കനായെങ്കിൽ അവന് ഇൻകം ടാക്സിൻ്റെ ബെനഫിറ്റിന് വേണ്ടി ഇത് എടുക്കാവുന്നതാണ്. 80E പ്രകാരം ഡിഡക്ഷൻ ഫുൾ ഇൻട്രസ്റ്റ് പെയ്ഡ് ഫുൾ എമൗണ്ടിന് ഇത് കിട്ടും. അത് 8 കൊല്ലം വരേക്ക് കിട്ടും. ആ ബെനിഫിറ്റ് ഇതിന് എടുക്കും. ഇനി ഈ തിരിച്ചടവിൽ വീഴ്ച വരുത്തിയ അതിന് 90 ദിവസം വരെയാണെങ്കിൽ ബാങ്കിൽ പ്രശ്നമില്ലാണ്ട് നിൽക്കും. 90 ദിവസം തിരിച്ചടവ് വീഴ്ച 90 ദിവസം കഴിഞ്ഞു പോയാൽ 91-ാമത്തെ ദിവസം ഈ അക്കൗണ്ട് NPA ആയിട്ട് മാറും. ഇത് NPA ആയിട്ട് മാറും. നോൺ പെർഫോമിങ് അസറ്റ് NPA ആയി മാറിക്കഴിഞ്ഞാൽ പിന്നീട് ബാങ്കുകൾക്ക് ഇതിന് ഒരു ഇൻട്രസ്റ്റും എടുക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, അവർക്ക് കിട്ടിയ മറ്റ് ഇൻട്രസ്റ്റുകൾ അല്ലെ മറ്റ് ഇൻകത്തിൻ്റെ കൂടെ ഇതിനൊരു പ്രൊവിഷൻ വെക്കുകയും കൂടെ വേണം. അതുകൊണ്ട് NPA ആയിട്ട് അധികം തുടരാൻ ബാങ്കുകൾക്ക് ഒട്ടും താല്പര്യം ഉണ്ടാകില്ല. അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ബാധ്യതയാണ്. ഇതിൽ നിന്നൊരു ഒരു ഇൻട്രസ്റ്റും കിട്ടുകയില്ല എന്ന് മാത്രമല്ല ഒരു പ്രൊവിഷൻ വെക്കുകയും കൂടെ ചെയ്യണം. അതുകൊണ്ട് അവർ തീർച്ചയായിട്ടും ഈ കുട്ടീനെ സ്ഥിരമായി കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഫോണിൽ കോണ്ടാക്ട് ചെയ്യും, ലെറ്റർ അയക്കും, അങ്ങനെ ഏതെങ്കിലും രീതി അത് റിക്കവർ ചെയ്യാൻ അവർ ശ്രമം. എന്ന് മാത്രമല്ല ഇതിനകത്ത് ഡീഫാൾട്ട് ഉള്ള തുകയ്ക്ക് അതിന് 2% അഡീഷണൽ ഇൻട്രസ്റ്റ് അവർ ചാർജ് ചെയ്യും. അതിനെ പീനൽ ഇൻട്രസ്റ്റ്. ഇത് ഈ മൊത്തം തുകയ്ക്കല്ല പീനൽ ഇൻട്രസ്റ്റ് വരുന്നത്. എത്ര തുകയാണോ നമ്മൾ തിരിച്ചടയ്ക്കാൻ നമ്മൾ വീഴ്ച വരുത്തിയിട്ടുള്ള തുക എത്രയാണോ ആ തുകയ്ക്ക് 2% പീനൽ ഇൻട്രസ്റ്റ് അടയ്ക്കാൻ ബാധ്യത വരും. ഇതുകൂടാതെ ഈ NPA അധികം കാലം ഇങ്ങനെ തുടരാൻ ബാങ്കുകൾ സമ്മതിക്കില്ല. അങ്ങനെ ഈ NPA തുടർന്നു പോയി കഴിഞ്ഞാൽ അതിനെതിരെ റിക്കവറി ആക്ഷൻ ബാങ്ക്. റിക്കവറി ആക്ഷൻ എന്ന് പറയുമ്പോൾ അത് ഈ തുക തിരിച്ച ഇതിന് കിട്ടിയ സെക്യൂരിറ്റി, ഇതിന് വെച്ചിരിക്കുന്ന സെക്യൂരിറ്റി എന്താന്ന് നോക്കിയിട്ട്, അല്ലെങ്കിൽ സെക്യൂരിറ്റി കുറവാണെങ്കിൽ ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന് അതിന് തിരിച്ചുകിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള റിക്കവറി ആക്ഷൻ ആയിരിക്കും ബാങ്കുകൾ എടുക്കുക. ആ റിക്കവറി ആക്ഷൻ ഗ്യാരണ്ടറും ഉണ്ട്, ഗ്യാരണ്ടറും വരും. അപ്പം വേണമെങ്കിൽ സ്യൂട്ട് ഫയൽ ചെയ്യാം. സ്യൂട്ട് ഫയൽ ചെയ്യുമ്പോൾ അങ്ങനെ കേസ് വിധിയാകുന്നതനുസരിച്ച് അവർക്ക് ഈ തുക തിരിച്ചു പിടിക്കാനുള്ള നടപടി എടുക്കാവുന്നതാണ്. മറ്റൊന്ന്, ഇതിനകത്ത് നിൽക്കുന്ന ഗ്യാരണ്ടർ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ പിതാവ് അല്ല മാതാവ് ജോലിയുള്ള ആളാണെങ്കിൽ സാലറി അറ്റാച്ച് ചെയ്യാനുള്ള നടപടി സ്വീകരിക്കും. സാലറി അറ്റാച്ച് ചെയ്തുകൊണ്ട് ആ സാലറിയിൽ നിന്നും തിരിച്ചു പിടിക്കാനുള്ള നടപടി ബാങ്കുകൾക്ക് സ്വീകരിക്കാം. മറ്റൊന്നാണ് റവന്യൂ റിക്കവറിക്ക് വിടാം. റവന്യൂ റിക്കവറിക്ക് വിടുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാം ഓൺലൈനാണ്. അതാത് ജില്ലകളിൽ അതാത് ജില്ലാ കളക്ടർക്കാണ് ഇത് കൊടുക്കുന്നത്. കളക്ടറാണ് അതാത് റവന്യൂ അതോറിറ്റിനെ ഏൽപ്പിച്ച്, അങ്ങനെ ആ റവന്യൂ അതോറിറ്റി
അതാത് വില്ലേജിലേക്ക് കൊടുക്കും. വില്ലേജുകളാണ് ഈ റവന്യൂ റിക്കവറി നടപടി സ്വീകരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള നടപടിയിലേക്കും ഇത് പോകാം. ഈ റവന്യൂ റിക്കവറിക്ക് പോയി കഴിഞ്ഞാൽ അവർ കളക്ട് ചെയ്യുന്ന ഓരോ തുകയുടെയും 5% കമ്മീഷൻ അവർ എടുക്കുന്നതാണ്. അത് കഴിഞ്ഞുള്ള തുകയെ അവർ ബാങ്കിൽ കൊടുക്കും. എന്ന് മാത്രമല്ല, അവർ കളക്ട് ചെയ്യുന്ന തുക എപ്പോഴെങ്കിലും അവർക്ക് സൗകര്യം കിട്ടുമ്പോഴേ അവർ ബാങ്കിൽ അടയ്ക്കും. മാസങ്ങൾ കഴിഞ്ഞ് അടയ്ക്കുന്ന സംഭവം വരെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ കാലഘട്ടത്തിലെല്ലാം ബാങ്ക് ഈ വ്യക്തിക്കാണ് ഇതിൻ്റെ ഇൻട്രസ്റ്റ് എല്ലാം നഷ്ടം വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള നടപടിയിലേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ നഷ്ടമുണ്ടാകും. പിന്നീട് മറ്റൊന്ന് ഇതാവുന്നത്, ഇങ്ങനെയുള്ള നടപടികളുണ്ടായാലെല്ലാം ഈ ആളിൻ്റെ ക്രെഡിറ്റ് സ്കോർ വല്ലാണ്ട് കുറഞ്ഞു പോകും. ഇവരെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അവരുടെ ക്രെഡിറ്റ് സ്കോർ ഒരിക്കലും ഇമ്പ്രൂവ് ചെയ്യില്ല. ഇത് കഴിഞ്ഞ് ഇവർ നല്ലൊരു സാമ്പത്തിക നിലയിലേക്ക് എത്തിയാൽ പോലും ഇവരുടെ ക്രെഡിറ്റ് സ്കോർ ഇമ്പ്രൂവ് ചെയ്ത് കിട്ടാൻ കുറെ ബുദ്ധിമുട്ട് വരും. അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഇവർക്കുണ്ടാവും. അപ്പം അതിനുള്ള ഇട കൊടുക്കാതിരിക്കാൻ എല്ലാവരും ശ്രമിക്കണം എന്നുള്ളതാണ് ഒരു കാര്യം. ഇനി ഇതൊരു ഗതിയില്ലാത്ത ഒരാളാണെങ്കിൽ ബാങ്കുകൾ സെറ്റിൽമെൻറ്റ് വെക്കാറുണ്ട്. പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ ലോൺ ഏറ്റവും കൂടുതൽ തീർക്കുന്ന ഒരു കേസാണ് സെറ്റിൽമെൻറ്റ്. ഈ സെറ്റിൽമെൻറ്റിന് വേണ്ടിയിട്ട് ബാങ്കുകളെല്ലാം അദാലത്തുകൾ കാലാകാലങ്ങളിൽ നടത്താറുണ്ട്. ഈ അദാലത്തുകളിൽ ഇങ്ങനെയുള്ള ഡീഫാൾട്ടർമാരെ എല്ലാം വിളിക്കും, അവർക്ക് അവിടെ വരാം. അതിനകത്ത് ഇവർ ഒരു തുക ഫിക്സ് ചെയ്ത് കൊടുക്കും. അതായത് ഇവരടയ്ക്കാനുള്ള തുകയിൽ നല്ലൊരു കൺസെഷൻ പലപ്പോഴും കൊടുക്കാറ്. അത് പ്രത്യേകിച്ച് ഒരു ഈടും ഇല്ലാത്തതിനാണെങ്കിൽ കൺസെഷൻ കൂടുതൽ കൊടുക്കും. ഈടുള്ളതാണെങ്കിൽ കൺസെഷൻ വളരെ കുറച്ച് കൊടുക്കും. കാരണം ബാങ്കുകൾക്ക് അവൻ്റെ ഈട് ഇന്ന് പിടിച്ചെടുക്കാൻ പറ്റും, അതുകൊണ്ട് കൺസെഷൻ കുറച്ചേ കിട്ടും. ഒരു വീടും ഇല്ലാത്തവരാണെങ്കിൽ കൺസെഷൻ കൂടുതൽ കിട്ടും. അപ്പം അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഇത് കിട്ടുന്നത്. അതായത് ആ ആളുടെ നിന്ന് തിരിച്ചു പിടിക്കാനുള്ള കപ്പാസിറ്റി എന്താണെന്ന് നോക്കിയിട്ട് അതനുസരിച്ചായിരിക്കും ഈ കൺസെഷൻ തുക ബാങ്കുകൾ തീരുമാനിക്കുന്നത്. അപ്പം ആ തുകയാണ് സെറ്റിൽ ചെയ്യുന്നത്. ആ സെറ്റിൽ ചെയ്യുന്ന ഒരു തുക തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്മേൽ ഒരു ഇൻട്രസ്റ്റും പിന്നെ അവരടയ്ക്കാൻ ബാധ്യതയില്ല. എത്ര തുകയാണ് ഇപ്പം 10 ലക്ഷം രൂപ അടയ്ക്കാനുള്ള ഒരു കുട്ടിയാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്, 7 ലക്ഷം അടച്ചു കഴിഞ്ഞാൽ അവരുടെ കേസ് തീരും. അപ്പൊ അങ്ങനെയാണ് അദാലത്തിൽ സെറ്റിൽ ചെയ്യാറുള്ളത്. ഇപ്പൊ ഒരു നിവൃത്തിയില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിൽ അത് സെറ്റിൽ ചെയ്യാം. അദാലത്തിൽ ഒന്നിച്ചടക്കണ്ടേ എമൗണ്ട്? ഫുൾ എമൗണ്ട് അടക്കണ്ടേ? ഇല്ല, അതാണ് ഇപ്പൊ പറയണം സാർ. അതിനകത്ത് എന്തെങ്കിലും ഒരു തുക ഡൗൺ പേയ്മെന്റ് ആയിട്ട് നമുക്ക് അടക്കേണ്ടി വരും. ആദ്യ ഒരു തുക, അത് കഴിഞ്ഞ് 6 മാസം വരെ സാവകാശം വേണമെങ്കിൽ ഒരു തുകയും കൊടുക്കണമെന്നില്ല. അതിനകത്ത് ഈ 6 മാസത്തിനകത്ത് അതിനകത്ത് വേണമെങ്കിൽ 6 മാസവും ഓരോ മാസവും ഇത്ര ഇത്ര തുക വെച്ച് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടയ്ക്കാൻ പറയാം, അല്ലെ 6 മാസത്തിനകം ഒന്നിച്ചടയ്ക്കാൻ പറയാം. അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം ഒരു തുക പക്ഷേ ഡൗൺ പേയ്മെന്റ് ആയിട്ട് അടയ്ക്കണം. അത് എന്തെങ്കിലും ഒരു തുക, അത് എത്ര തുകയെന്ന് പറഞ്ഞാൽ ബാങ്ക് നിശ്ചയിക്കുന്നുണ്ടെങ്കിൽ ആ തുക അടയ്ക്കണം, അല്ലെങ്കിൽ ഇവരെ എന്തെങ്കിലും ഒരു ഡൗൺ പേയ്മെന്റ് തുക കൊടുക്കണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് ഈ 6 മാസത്തിനകം, ഈ 6 മാസം കഴിഞ്ഞിട്ട് ഇവർ അടയ്ക്കാതെ പോയി കഴിഞ്ഞാൽ വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ പിന്നെ ചില കേസുകളിൽ വീണ്ടും അവർക്ക് ബാങ്കിനെ ചെല്ലാം. അപ്പം ബാങ്കുകൾ പറയും ഈ സെറ്റിൽ ചെയ്ത തുകയുടെ കൂടെ കുറച്ച് ഇൻട്രസ്റ്റ് കൂടെ അടച്ചു കഴിഞ്ഞാൽ വീണ്ടും സെറ്റിൽ ചെയ്യാമെന്ന് ബാങ്കുകൾ സമ്മതിക്കും. അങ്ങനെയാണെങ്കിൽ അങ്ങനെയും സെറ്റിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ ഇങ്ങനെയുള്ള സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ സെറ്റിൽമെൻറ്റ് സംബന്ധിച്ചൊരു ലെറ്റർ ബാങ്കുകൾ ഇഷ്യൂ ചെയ്യും. അതിനകത്ത് ഇത്ര തുകയുള്ള ഇന്ന അഡ്രസ്സിലുള്ള ആളുടെ ഇന്ന വായ്പ ഇത്ര തുക വരെ ഉണ്ടായിരുന്നു, അത് ഇത്ര തുകയ്ക്ക് സെറ്റിൽ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള ഈ കണ്ടീഷനെല്ലാം ഇതിനകത്തുണ്ടാവും. അത് ഈ ഡൗൺ പേയ്മെന്റ് എത്ര തുക അടയ്ക്കണം, ഇനി ബാക്കിയുള്ള തുക എങ്ങനെ അടയ്ക്കണം എന്നുള്ള കണ്ടീഷൻസ് അല്ല ഇതിനകത്ത്. അങ്ങനെ ഒരു ലെറ്റർ ഇവർക്ക് ഇഷ്യൂ, ആ ലെറ്റർ വെച്ചുള്ള തുക ഇവർ അടച്ചാൽ മതി. ഈ ലെറ്റർ ഇത്ര പ്രകാരമുള്ള തുക ഇവർ അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ലോൺ ക്ലോസ് ആയി എന്നുള്ള ഒരു ലെറ്ററും ബാങ്കുകൾ കൊടുക്കും. ആ ലെറ്റർ നിർബന്ധമായിട്ടും ഇത് അടയ്ക്കുന്നവർ ഇത് വാങ്ങിച്ചു വിടണം. അത് വാങ്ങിച്ച് വെച്ചില്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അവർക്ക് പിന്നീട് ചിലപ്പോൾ ഉണ്ടാകാം. അതിൻ്റെ ഒരനുഭവം ഞാൻ ഒരു ബ്രാഞ്ചിൽ പോയപ്പോൾ എനിക്കുണ്ടായതാണ്. ആ ബ്രാഞ്ചിൽ ഇതുപോലുള്ള ഒരുപാട് NPO ഉള്ളൊരു ഭയങ്കര NPO ഉള്ളൊരു ബ്രാഞ്ചായിരുന്നു. ആ ബ്രാഞ്ചിൽ, ബ്രാഞ്ചിൻ്റെ പേരൊന്നും ഞാൻ പറയാം, ആ ബ്രാഞ്ചിൽ ഇതുപോലെയുള്ള എഡ്യൂക്കേഷൻ ലോൺ, ഞാൻ അവിടെ ചെന്ന് ഒരുപാട് എഡ്യൂക്കേഷൻ ലോൺ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ
ഇതെന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് വിചാരിച്ച് ഞാൻ കുറേ ആൾക്കാർക്ക് അങ്ങ് നോട്ടീസ് കിട്ടും. അതാണ് ഞാൻ ചെയ്തു പോയൊരു തെറ്റ്. ഈ നോട്ടീസ് എല്ലാം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആൾക്കാരെല്ലാം വരാൻ തുടങ്ങി. ഇതിനകത്ത് നല്ല ശതമാനം ആൾക്കാർ ഇത് സെറ്റിൽ ചെയ്ത് തുക അടച്ചവരാണ്. ഈ സെറ്റിൽ ചെയ്ത തുക വെച്ച് ഈ ലോൺ ക്ലോസ് ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ ഇയാൾ ചെയ്യേണ്ടത് ഇതിൻ്റെ കൺട്രോളിങ് ഓഫീസിലേക്ക് ഇതിൻ്റെ ഒരു പ്രപ്പോസൽ അയക്കണം. അവിടുന്ന് അതിൻ്റെ അപ്രോപ്രിയേറ്റ് അതോറിറ്റി ഇതിന് സാങ്ഷൻ കൊടുക്കണം. ഇതിൻ്റെ സാങ്ഷൻ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഈ ഡിഫറൻസ് തുക ഹെഡ് ഓഫീസിലേക്ക് വിട്ട് അവിടെ നിന്ന് ഈ പൈസ വാങ്ങിച്ചിട്ട് വേണം ഈ ലോൺ ക്ലോസ് ചെയ്യാൻ. ഇത്രയും നടപടികൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നടക്കണം. ഞാനീ പറഞ്ഞ ബ്രാഞ്ചിൽ ഈ സെറ്റിൽ ചെയ്യുകയും ബാങ്കുകൾ നിർബന്ധിച്ച് സെറ്റിൽമെൻ്റ് വെക്കണം വെക്കണം അദാലത്ത് വെക്കണം എന്ന് പറയുമ്പോൾ ഇവർ അദാലത്ത് വെച്ച് ആൾക്കാരെ ഒരുപാടാണ് സെറ്റിൽ ചെയ്തു. പക്ഷേ ഈ പൈസ അടച്ചതിന് ശേഷം പിൻ നടപടികൾ ഒന്നും ചെയ്തില്ല. ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല ഈ അക്കൗണ്ടുകൾ ഒന്നും ക്ലോസ് ആയില്ല. ഇങ്ങനെയുള്ള ഇതിനാണ് ഞാനെടുത്ത് നോട്ടീസ് വിട്ടത്. ഈ ആൾക്കാർ മുഴുവൻ വന്ന് എന്നെ നിരന്തരമായി ചീത്ത വിളിക്കാം. അങ്ങനെ ഒരു പർട്ടിക്കുലർ ബ്രാഞ്ചിൽ ഏതാണ്ട് 30 കേസുകൾ ഞാനിങ്ങനെ പ്രപ്പോസൽ വിട്ട് അവിടെ പോയി നമ്മളെ റീജിയണൽ ഓഫീസിൽ പോയി അവിടുത്തെ മേലധികാരിയെ കണ്ട് പ്രത്യേക പെർമിഷൻ മേടിച്ച് ഈ പഴയ കേസിന് ഞാൻ അതിൻ്റെ പ്രപ്പോസൽ വിടുകയും അങ്ങനെ ഇത്രയും ലോണുകൾ ക്ലോസ് ചെയ്തു വേഗം ചെയ്യാൻ പറ്റി എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട് എന്ന് എനിക്ക് പറയുന്നതിന് സന്തോഷം. ഇതുകൂടാതെ തന്നെ വേറൊരു സംഭവം കൂടെ ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഈ ഫിനാൻഷ്യൽ ലിറ്ററസി കൗൺസിലറായിരുന്നപ്പോൾ ഈ തൊഴിലുറപ്പിന് പണി ചെയ്യുന്ന കുറേ ആൾക്കാർക്ക് ഒരിക്കൽ ഇങ്ങനെ ക്ലാസ് എടുത്തു ഒരു വിഷയത്തെ. അപ്പോൾ ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വളരെ കരഞ്ഞുകൊണ്ട് വന്നു. കരഞ്ഞുകൊണ്ട് വന്നതിൻ്റെ സംഭവം എന്നാന്ന് വെച്ചാൽ അവരുടെ മകന് വിദ്യാഭ്യാസ വായ്പ എടുത്ത് എഞ്ചിനീയറിങ്ങിന്. ആ കൊച്ചൻ 3 വരെ പഠിച്ചു. ഇതിനിടെ എന്തോ മാരകമായ അസുഖം വന്ന് ആ കൊച്ചു മരിച്ചു. ആ കൊച്ചു മരിച്ചുപോയി. ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ അവന് പറ്റിയില്ല. പക്ഷെ വായ്പ അവിടെ കിടപ്പുണ്ടായി. കുറച്ച് നാൾ കഴിഞ്ഞ് ഇതിന് ആത്ത ഈ ലോൺ എടുത്ത ഈ കുട്ടി മരിച്ചു. കുട്ടി അയാളുടെ അപ്പനാണ് ഇതിൻ്റെ കോ ആപ്ലിക്കൻ്റ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പനും മരിച്ചു. പിന്നീട് ആ വീട്ടിൽ അമ്മയും ആ ഒരു കൊച്ചും ഒരു പെങ്കൊച്ചും മാത്രമേ. അവർക്ക് 7 കണ്ടൊരു സ്ഥലമുണ്ട്. അതിന്മേൽ ഈ ബാങ്ക് റവന്യൂ റിക്കവറി സ്വീകരിച്ചു. ആ കുട്ടിയെ കെട്ടിക്കാനായിട്ട് ഈ വസ്തുവെങ്കിലും വിറ്റ് കെട്ടിക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അതിൻ്റെ ഇതിന് വേണ്ടിയിട്ട് വില്ലേജ് ഓഫീസിൽ ചെന്നപ്പോൾ ഒരു എഗ്രിമെൻറ്റും വെക്കാൻ അവർ സമ്മതിക്കില്ല. കാരണം ഇതിന്മേൽ റവന്യൂ റിക്കവറി നടപടി ബാങ്ക് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവരാകെ നിരാശരായിരിക്കും. അവരുടെ ഒരു കാര്യവും നടക്കില്ല. എൻ്റെ അടുത്ത് വന്ന് അവർ കരഞ്ഞതാണ്. ഞാൻ ആ ബാങ്കുമായിട്ട് ഇത് ടേക്കപ്പ് ചെയ്തു. അവരുടെ റിക്കവറി നടപടിയിലേക്ക് ടേക്കപ്പ് ചെയ്തു. പക്ഷെ ഇങ്ങനെ രണ്ടുപേരും മരിച്ചു പോയ കേസുകളിൽ പ്രത്യേകിച്ച് വിദ്യാഭ്യാസം ഇൻഷുറൻസ് ഒന്നും ഇതിന് നിർബന്ധമായിട്ടില്ല സർ. അന്ന് അത് ഇൻഷുറൻസ് അതിനുശേഷം വന്ന സംഭവം അന്നില്ലായിരുന്നു. അന്ന് ഗ്യാരണ്ടി പരിപാടി ഇല്ലായിരുന്നു. ഇത് അതിനുശേഷം വന്നവരുന്നതാണ് എഡ്യൂക്കേഷൻ ലോണിന്റെ ഗ്യാരണ്ടി. അത് സബ്സിഡി ഉള്ളവർക്ക് മാത്രമേ ഉള്ളൂ. ഈ മാനേജർ കോട്ടായിക്ക് ആ ഗ്യാരണ്ടി ഇല്ല കേട്ടോ സർ. സബ്സിഡി ഉള്ളവർക്ക് ഗവൺമെന്റ് കൊടുക്കുന്ന അത് അതിനകത്തുണ്ടായിരുന്നു. അത് അത് അതിനുശേഷം വന്നോ. ആ ഗ്യാരണ്ടി വന്നിട്ട് ഒരു 5 കൂടുതലായിട്ടില്ല. ഇത് ഞാൻ ഈ സംഭവം നടന്നെന്ന് പറഞ്ഞ ഒരു 10 മുമ്പ് നടന്ന സംഭവമാണ് ഞാനീ പറയുന്നത്. ഏതായാലും അത് ടേക്കപ്പ് ചെയ്ത് ആ വായ്പ ആ ബാങ്കുകാർ സ്പെഷ്യൽ കേസ് എടുത്ത് അത് റൈറ്റ് ഓഫ് ചെയ്ത് കൊടുത്ത് അതിനുശേഷം ഇവർക്ക് ആ വസ്തു വിറ്റുകൊണ്ട് ആ കൊച്ചിനെ കെട്ടിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു വളരെ ഇത് ഉണ്ടായി എന്ന് ഞാൻ ഇതോടൊപ്പം നിങ്ങളോട് ഞാൻ പറയും. ഓക്കെ. അപ്പം ഇതാണ് സെറ്റിൽമെൻ്റ് എന്ന് പറയുന്നത്. ഈ സെറ്റിൽമെൻറ്റിൽ ചെയ്താലും നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ കുറച്ച് വായ്പയുടെ കുറച്ച് ഭാഗം ബാങ്ക് എഴുതി തള്ളുന്നുണ്ട്. അതിനെ തീർച്ചയായിട്ടും നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കും. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. അപ്പം നമ്മൾ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയാം. മാനേജ്മെന്റ് കോട്ടായാലും വിദ്യാഭ്യാസ വായ്പ കൊടുക്കാവുന്നതാണ്. അതിൻ്റെ എലിജിബിലിറ്റി നമ്മൾ പറഞ്ഞു, മിനിമം 60 ഉണ്ടാകണം. സാങ്ഷനിങ് ബാങ്ക് നിയറസ്റ്റ് ബ്രാഞ്ചാണ്.
ബാങ്കുകൾ അത് റിഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർ സഹായം സ്വീകരിക്കാം. വിദ്യാലക്ഷ്മി പോർട്ടലിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഡോക്യുമെൻ്റ് എല്ലാം കൊടുക്കണം. ക്വാളിഫൈഡ് എക്സാമിൻ്റെ മാർക്ക് ലിസ്റ്റ് വേണം. പിന്നെ സ്റ്റഡിയുടെ ചെലവിൻ്റെ ആ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. മറ്റ് കാര്യങ്ങൾ എല്ലാം കൊടുക്കണം. ആ പാൻ കാർഡ് ഉണ്ടാകണം. മറ്റ് ഐ ഡി പ്രൂഫ്, അഡ്രസ് പ്രൂഫ് കൊടുക്കണം. ഇങ്ങനെയുള്ള എന്തെങ്കിലും ഡോക്യുമെൻ്റ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രൊഫോമ കൊടുക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെ കൊടുക്കണം. എലിജിബിൾ എമൗണ്ട്, ട്യൂഷൻ ഫീസ് പ്ലസ് മറ്റ് ഫീസുകൾ പ്ലസ് ഹോസ്റ്റൽ ഫീസ്, ഇങ്ങനെയുള്ള എക്സ്പെൻസ് എല്ലാം ഇതിനകത്ത് പെടുത്തി ഉള്ള തുകയായിരിക്കും. മാർജിൻ 7,00,000 വരെ മാർജിൻ ഇല്ല, അതിന് മുകളിലേക്ക് 10% മാർജിൻ എടുക്കണം. ഇൻട്രസ്റ്റ് റേറ്റ് 4,00,000 വരെ പി എൽ ആർ അല്ലെങ്കിൽ പി എൽ ആർ പ്ലസ് 1% കൊടുക്കണം. ഇൻട്രസ്റ്റ് സബ്സിഡി ഇതിനില്ല. അതുകൊണ്ട് എടുത്ത അന്ന് മുതൽ ഇത് ഇൻട്രസ്റ്റ് കൊടുക്കാൻ ബാങ്ക് ആൾക്കാർ ബാധ്യതയാണ്. മൊറട്ടോറിയം പീരീഡ് കോഴ്സ് പീരീഡ് പ്ലസ് 1 ഇയർ ആണ്. ചില ബാങ്കുകൾ ഇൻട്രസ്റ്റ് അതാത് കാലങ്ങൾ അടപ്പിക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, സെക്യൂരിറ്റി കൊടുക്കാൻ ബാധ്യതയുണ്ട്. അടുത്ത ഇതിൻ്റെ ഡിസ്ബേഴ്സ്മെൻ്റ് ഡയറക്റ്റ് സ്ഥാപനങ്ങളിലേക്കാണ് കൊടുക്കുക. അതിൻ്റെ ബില്ലുകൾ ബാങ്കിൽ ഹാജരാക്കണം. റീപേയ്മെൻറ്റിന് 15 കൊല്ലം വരെ സമയമുണ്ട്. അതുപോലെ തന്നെ ഇൻകം ടാക്സ് ബെനിഫിറ്റ് കിട്ടും. എൻ ബി എ ആയില്ലെങ്കിൽ 90 ദിവസം കഴിഞ്ഞ് എൻ ബി ആവും, പിന്നീട് റിക്കവറി ആക്ഷൻ ഉണ്ടാകാം. പിന്നെ ഇല്ലെങ്കിൽ ഒരു മാർഗവും ഇല്ലെങ്കിൽ പോയി സെറ്റിൽമെൻ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇത്രയൊക്കെയാണ് എഡ്യൂക്കേഷൻ ലോൺ മാനേജ്മെൻറ്റ് കോട്ടയിലുള്ള കുട്ടികൾക്കും എടുക്കുകയാണെങ്കിൽ ഉള്ള കാര്യങ്ങൾ. അപ്പം ഇതിനെപ്പറ്റി ഏതാണ്ടൊക്കെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, അപ്പം ഞാനിവിടെ നമ്മുടെ പ്രോഗ്രാം അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ പലർക്കും ഇത് ആവശ്യമില്ലെങ്കിലും മറ്റുള്ളവരോട് ഇത് പറഞ്ഞു കൊടുക്കാൻ ഉള്ള ഒരു അവസരമായി ഇത് എടുക്കണം എന്നുള്ള അപേക്ഷയോടുകൂടെ ഞാൻ എൻ്റെ പ്രോഗ്രാം ഇവിടെ സമാപിക്കുകയാണ്. ഇനി എല്ലാവർക്കും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാം. ഓക്കെ, മറ്റൊരു വ്യത്യാസം ഇല്ലേ, 60% മാർക്ക് വേണം. മാർക്ക് വേണം, എൻട്രൻസ് അല്ല, അക്കാഡമിക് മാർക്ക് വേണം. മാർക്ക് വേണം. പിന്നെ ഇൻട്രസ്റ്റിന് സബ്സിഡി ഇല്ല. സബ്സിഡി ഇല്ല. സബ്സിഡി ഇല്ല. പിന്നെ ഒരു ഗ്യാരണ്ടർ സെക്യൂരിറ്റി ആയിട്ട് വേണം. ഗ്യാരണ്ടർ അല്ല, സെക്യൂരിറ്റിയാ വേണ്ടത്. അതില്ലെങ്കിൽ ചില ബാങ്കുകൾ സമ്മതിക്കും, ചില ബാങ്കുകൾ സമ്മതിക്കും പോലും ഇല്ല. ഓക്കെ, അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളിലാണ് വ്യത്യാസം മറ്റേതായിട്ടുള്ളത്. മെയിൻ ആയിട്ട് പ്രധാനമായിട്ടുള്ള ഇംഗ്ലീഷ് മെയിൻ ആയിട്ടുള്ള പ്രധാന വ്യത്യാസം. ബാങ്കിന്റെ ഡിസ്ക്രിപ്ഷനാ സാർ. ഒറ്റ ടൈം, വൺ ടൈമിന് ചിലപ്പോ ബാങ്ക് ആളുടെ കാശില്ലായിരിക്കും സാർ, ചിലപ്പോ 6 മാസം വരെ കൊടുക്കാറുണ്ട്. എങ്ങനെയെങ്കിലും ഇത് എൻ ബി ഒഴിവാക്കാന്നുള്ള ബാങ്കിന്റെ താല്പര്യം. 6 മന്ത്സ് വരെ കൊടുക്കാറുണ്ട്, പല ബാങ്കുകളും കൊടുക്കാറുണ്ട്. അതുപോലെ ഈ മൊറട്ടോറിയം പീരീഡില് പിന്നെ ഇൻട്രസ്റ്റ് ചോദിക്കുന്നുണ്ടല്ലോ ബാങ്കുകാര്. ചില ബാങ്ക് പക്ഷേ ഐ ബി എസ് സ്കീമിൽ അത് ചോദിക്കേണ്ട കാര്യമില്ല, ഒഴിവാക്കാൻ. ചില ബാങ്ക് അതാ ഞാൻ അതിനകത്ത് കണ്ടീഷൻ പറയും, പ്രത്യേകിച്ച് ഈ പ്രൈവറ്റ് ബാങ്കുകളാണ്, അവര് ഈ പീരീഡിലും കൊടുക്കണം എന്ന് ആവശ്യപ്പെടുന്നു. അല്ല അതിപ്പം അങ്ങനെ പരാതി കൊടുക്കാൻ പറ്റില്ലല്ലേ. പരാതി കൊടുക്കാവുന്നതാണ്, ഐ ബി എസ് സ്കീം ആവും, അങ്ങനെ കൊടുക്കാൻ ഇതുണ്ട്. ഐ ബി എസ് സ്കീമിൽ വരുന്ന അത് കൊടുക്കാം. നേരെ മറിച്ച് വിദേശത്ത് പോകുന്നതിന് അത് ബാങ്കിന്റെ ഓൺ സ്കീമാണ്, അത് എങ്ങനെ വേണമെന്ന് തീരുമാനിക്കേണ്ട അതാത് ബാങ്കുകൾ. ഇതിന് പക്ഷെ ഇത് ഐ ബി എസ് സ്കീം ആകുമ്പോൾ അത് കൊടുക്കാൻ ബാങ്കുകൾ ബാധ്യസ്ഥരാണ്. ഇനി അതിനകത്ത് ബാങ്കുകൾക്ക് എന്തെങ്കിലും വേറെ ഏതാ അല്ലാണ്ട് ഡിസ്ക്രിപ്ഷൻ ഉണ്ടോ എന്ന് എനിക്ക് കൃത്യം അറിയില്ല. ഇത് ശരിക്കും ഇത് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. സാറേ അതുപോലെ ഈ ഇൻട്രസ്റ്റ് കണക്ക് കൂട്ടണേ കൊടുക്കുന്ന അന്ന് മുതൽ 15 വർഷം എന്നല്ലേ പറഞ്ഞേ? കൊടുക്കുന്ന അന്ന് മുതൽ അല്ല സാറ്, നമ്മുടെ റീപേയ്മെന്റ് തുടങ്ങുന്ന അന്ന് മുതൽ. തുടങ്ങുന്ന അന്ന് മുതൽ 15 കൊല്ലത്തേക്ക്. അപ്പൊ ഈ 15 കൊല്ലത്തിന് മുമ്പ്
റീപേയ്മെന്റ് കൊടുക്കുവാണെങ്കിൽ ഈ പലിശ വാങ്ങി വെച്ച് കൂട്ടുവോ? ഇല്ലല്ലോ. അല്ല, അതിന് റീപേയ്മെന്റ് പെനാൽറ്റി ഒന്നുമില്ല സാറെ. നമുക്ക് 15 കൊല്ലം നമ്മൾ റീപേയ്മെന്റ് എടുത്തെന്ന് വിചാരിച്ചു, നമ്മുടെ എപ്പോ പൈസ ഉണ്ടെങ്കിൽ അന്ന് കൊണ്ട് മുഴുവൻ അടയ്ക്കാം. അന്ന് വരെയുള്ള പലിശ നമ്മൾ കൊടുക്കേണ്ടതുള്ളൂ. അന്ന് വരെയുള്ളൂ അല്ലേ? ഓക്കെ ഓക്കെ. ആ, നമ്മൾ അന്ന് വരെയുള്ള പലിശ കൊടുത്താം. ഇ എം ഐ വരുമ്പോൾ ആ പ്രശ്നമുണ്ടോ? കുഴപ്പമില്ല അല്ലേ? അല്ല, ഇ എം ഐ എന്നാ ഫിക്സ് ചെയ്താലും കുഴപ്പമില്ല, നമുക്ക് എന്ന് വേണേലും കൊണ്ട് അടയ്ക്കാവുന്ന വെച്ചു. നമ്മൾ ഒന്നിച്ചടയ്ക്കാൻ പോകുന്നില്ലെങ്കിൽ ഇ എം ഐ വെച്ചാൽ അടയ്ക്കും. ഇ എം ഐ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൾ ഇൻട്രസ്റ്റ് കൂടെ കൂടിയുള്ള ഒരു ഇതിന്റെ ഒരു ഒരു ഫോർമുലയുള്ള ഒരു റേഷ്യോ ആണ്. അതും പ്രകാരമുള്ളത് ഇ എം ഐ. അപ്പൊ നേരത്തെ അടച്ചുകൊണ്ട് പെനാൽറ്റി ഒന്നും ഉണ്ടാവില്ല? നേരത്തെ ഇല്ലില്ല. നോ നോ പ്രീപേയ്മെന്റ് പെനാൽറ്റി. പ്രീപേയ്മെന്റ് പെനാൽറ്റി ഒന്നുമില്ല. ഓക്കേ, വേറെ എന്തെങ്കിലും? അപ്പൊ ഇതോടുകൂടി മൂന്ന് തരത്തിലുള്ള വിദ്യാഭ്യാസ ലോണുകൾ. അത് ടോപ്പിക് കഴിഞ്ഞു. പിന്നെ നമ്മളെ നാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വായ്പയാ സാറേ, അതിനെ പറ്റി പറയാനില്ലെങ്കിൽ അതിന് ഒരു ഇതില്ല. വിദ്യാഭ്യാസ വായ്പ എന്ന് മാനേജ്മെന്റ് കോട്ടയ്ക്ക് ആ ഒരു കണ്ടീഷൻ ഉണ്ട്. നേരെ മെറിറ്റിൽ ആ കണ്ടീഷൻ ഇല്ല. നമ്മൾ എൻട്രൻസ് എഴുതി, ഒരു മാർഗം ഇല്ലാത്തവനും എൻട്രൻസ് എഴുതി കിട്ടിക്കഴിഞ്ഞാൽ അവന് എലിജിബിളാ. അതിന് ഈ കണ്ടീഷൻ ഇല്ല മെറിറ്റിന്. എൻട്രൻസ് കിട്ടിയെങ്കിലും മാനേജ്മെന്റ് കോട്ടയിൽ പോകുന്നതിന് ഇത് വേണ്ടേ? എൻട്രൻസ് കോട്ടയിൽ മെറിറ്റ് ടയറിലാണെങ്കിൽ വേണ്ട, പക്ഷെ മാനേജ്മെന്റ് കോട്ടയിലാണെങ്കിൽ വേണം. വിദേശ വായ്പക്ക് ഇതുപോലത്തെ ഒരു പെർസെന്റേജ് കാൽക്കുലേഷൻ നോക്കത്തില്ല? ഇല്ല, പെർസെന്റേജ് ഇല്ല. ചില ബാങ്കുകൾ അത് കണ്ടാലും ഇങ്ങനെ ഒരു കണ്ടീഷൻ ഇല്ല. 60% എന്നുള്ളൊരു കണ്ടീഷൻ ഇല്ല. അവിടെ കൂടുതൽ പ്രധാനപ്പെട്ട കണ്ടീഷൻ എന്ന് പറയാൻ, അവിടെ പോകുന്ന കോഴ്സ് എംപ്ലോയ്മെന്റ് ഇത് വേണം, മറ്റേ ഇത് നമ്മൾ നമ്മുടെ വെബോ മെട്രിക്സിൽ പേരുണ്ട ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻസ്. അതിൻ്റെ അകത്ത് പോയാൽ കിട്ടുക, ആ അത് പ്രധാനപ്പെട്ട. ഉണ്ട് സാറേ. ലീഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ആ ബാങ്കുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്ന അവര് ഈ പറയണ വലിയ ഇതൊന്നും എടുക്കുക. അതിനേക്കാൾ നല്ലത് ആർ ബി ഐയുടെ ഒരാളുണ്ട്, എല്ലാ ജില്ലകളിലും ആർ ബി ഐയുടെ ഒരാൾ, അവരോട് പറഞ്ഞാൽ അവര് ഇതിന്റെ ടോപ്പ് ലെവലിൽ ടേക്കപ്പ് ചെയ്യാറുണ്ട്. ആർ ബി ഐയുടെ ഒരു പ്രതിനിധി എല്ലാ ജില്ലകളിലും ഉണ്ട്. ജില്ലകളിൽ ബാങ്കിലാണ്? ബാങ്കുകളിലല്ല, അവർക്ക് പ്രത്യേക ഓഫീസൊന്നും കാണുകയില്ല. അവരുടെ അവര് താമസിക്കണം തന്നെയൊക്കെ ആയിരിക്കും അവരുടെ ഇതായിട്ട് വർക്ക് ചെയ്യും. എല്ലാ ജില്ലകളിലും ആർ ബി ഐയുടെ ഒരു പ്രതിനിധിയുണ്ട്. കോട്ടയം ജില്ലയിലെ പോർട്ടലിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റൂലോ? ആ, വിദ്യാലക്ഷ്മി പോർട്ടലിൽ അപ്ലൈ ചെയ്യാം. അതിൽ അല്ലാത്തവരുടെ ആണെങ്കിലും ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഇത് അപ്ലൈ ചെയ്യാത്ത ഒരാളാണെങ്കിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെ നമുക്ക് വേണമെങ്കിൽ അപ്രോച്ച് ചെയ്യാം. ഒരു ജില്ലയിൽ ഒരാളുണ്ട്. റിസർവ് ബാങ്കിന്റെ ഉദ്യോഗസ്ഥനോ? റിസർവ് ബാങ്ക് ഇവിടെ എല്ലാ ബാങ്കുകാർക്കും അറിയാലോ, ആരാണെന്ന് അന്വേഷിച്ച് അറിയാൻ പറ്റൂലോ? അറിയാൻ പറ്റും, അറിയാം. ബാങ്കിൽ നിന്ന് അറിയാലോ? ആ, അറിയാം. കോട്ടയം ജില്ലയിൽ ഒരു കാർത്തിക് എന്ന് പറഞ്ഞ ഒരാളാ, ഇപ്പോഴത്തെ പുതിയ. അല്ല, ബാങ്കിൽ ചോദിച്ചാൽ പറയൂലോ ആരാണ് ചോദിച്ചാ പറയൂ. ബ്രാഞ്ചിലുള്ള പലർക്കും അറിയത്തില്ല. ബ്രാഞ്ചിലെ വലിയ ആൾക്കാരോടെല്ലാം ചോദിച്ചാൽ അവര് പറഞ്ഞു ഒരാളുണ്ട്. അപ്പൊ അയാൾ മെയിൻ ആയിട്ട് ഇങ്ങനത്തെ ഡിസ്പ്യൂട്ടുകളിലോ അങ്ങനത്തെയുള്ള മിസ്അപ്രോപ്രിയേഷൻസ് ഉണ്ടെങ്കിൽ വെരിഫൈ ചെയ്യുന്ന ആളായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളായാലും നോക്കും. അല്ലാണ്ട് ഈ ബാങ്കുകളുടെ കോർഡിനേറ്റർ ആക്ഷൻ ആയിട്ടുള്ള ഒരുപാട് ഫങ്ഷൻസ് ഒക്കെ ഉണ്ട് സാറേ. ഓ, റിസർവ് ബാങ്കിന്റെ പോളിസികൾ ബാങ്കുകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്ന ആളും കൂടെ കൂടിയാണ് അദ്ദേഹം. ഒരു ഇൻസ്പെക്ടറെ പോലെ വർക്ക് ചെയ്യും അല്ലേ? ആ, ഇൻസ്പെക്ടറെ പോലെ വർക്ക് ചെയ്യാനുള്ള അധികാരവും. അത് നമ്മുടെ ഈ ബാങ്കുകൾക്കെല്ലാം, ബാങ്കുകളെല്ലാം ഒരു ക്വാർട്ടർലി ഒരു ബി എൽ ബി സി മീറ്റിംഗ്, ബ്ലോക്ക് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി മീറ്റിംഗ് ഉണ്ട്. അത് കളക്ടർ ആയിരിക്കും അതിന്റെ മെയിൻ ആള്. പിന്നെ ആ ജില്ലയിലുള്ള എല്ലാ ജനപ്രതിനിധികളും അതിനകത്തുണ്ടാകണം.
വ്യവസായത്തിന്റെ വ്യവസായ പ്രതിനിധികൾ ഉണ്ടാകാം, വ്യവസായ ഏതെങ്കിലും സ്ഥാപനങ്ങളുടെ പ്രതിനിധിക്ക് അതിനകത്ത് വരാം. ഗവൺമെന്റ് ഓഫീസുകളിലെ മുഴുവൻ ഗവൺമെന്റ് ഓഫീസിലെ ആൾക്കാരുണ്ടാവും, എല്ലാ ബാങ്കുകളുടെയും പ്രതിനിധി ഉണ്ട്, അങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ട് എല്ലാ 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 ക്വാർട്ടറിലും ഉണ്ട്. ബ്ലോക്ക് അങ്ങനെ ഡിസ്ട്രിക്ട് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി മീറ്റിംഗ് നടത്തും. അങ്ങനെയുള്ള ഈ കമ്മിറ്റി മീറ്റിംഗ് ബാങ്കുകളുടെ പ്രതി മെയിൻ ആയിട്ടുള്ള അതിനെ കൺട്രോൾ ചെയ്യുന്ന ലീഡ് ബാങ്കാണ്. പിന്നെ ആ ലീഡ് ബാങ്കിന്റെ ഏതാണോ ഏത് ബാങ്കാണോ ആ ബാങ്കിന്റെ ഡി ജി എം പോലെയുള്ള ഒരാളായിരിക്കും ഇതിനകത്ത് ഇതിനെ മെയിനായിട്ട് ആ മീറ്റിംഗിൽ സംസാരിക്കുന്ന ആൾക്ക്. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാവരും കൂടെ കൂടുന്ന ഒരു മീറ്റിംഗ് അത് എല്ലാ ക്വാർട്ടറിലും നടക്കും. അവിടെ മെയിൻ ആയിട്ട് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നതിൽ ഒരാളാണ് ഈ റിസർവ് ബാങ്ക് റെപ്രസെന്റേറ്റീവ്. എന്ത് പരാതി ഉണ്ടെങ്കിലും അവര് അതാത് ബാങ്കിന്റെ അന്നേരെ ആളെ വിളിക്കും, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നു ബാങ്ക് പ്രതിനിധി അവരോട് പറയാൻ ബാധ്യസ്ഥരാണ്. അപ്പൊ ഈ വക കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഹലോ, നമ്പർ കിട്ടി. നല്ല അല്ല നല്ല ഇൻഫർമേഷൻ ആയിരുന്നു പറയുക സാറ്. നല്ല ലളിതമായ ശൈലിയിൽ ഇതിപ്പോ എത്രയോ ആളുകൾ ഇത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കേണ്ട, അവർക്ക് അവർക്ക് എത്തുന്നില്ല. ഈ കേൾക്കുന്ന ആളുകളൊക്കെ ഒന്ന് സഹകരിച്ചിട്ടേ അർഹിക്കുന്ന ആളുകൾക്ക് ഞാൻ ഇവിടെ ക്ലാസ് എടുക്കാനായിട്ട് എത്ര നടന്നാലും ഒരുത്തിനും ഒരു ക്ലാസ്സിനും വരിക. അവര് വേണ്ടാതെല്ലാം ചെയ്ത് വെച്ചു, പക്ഷെ ഒരു ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഒന്നും ആരും കേൾക്കാൻ സഹായമില്ല. അതെ 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 അത് ഇതിന്റെ കണ്ടന്റ് ഇതിന്റെ ഉള്ളടക്കം എന്താന്നുള്ളത് അതിന്റെ വാല്യൂ ശരിക്കും മനസ്സിലാക്കാൻ അർഹിക്കുന്ന ആളുകൾക്ക് കിട്ടാത്ത പ്രശ്നമാണ്. ഒരു പ്രാവശ്യം കേട്ട അവര് വിടില്ല. താങ്ക് യു സാറേ, വളരെ നന്നായിരുന്നു. ഓക്കേ, അപ്പൊ നമുക്ക് നാളത്തെ ദിവസം നമ്മുടെ വേണുഗോപാൽ സാറിന്റെ സ്പിരിച്വാലിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ള നാളെ സൂക്ഷ്മ ശരീരത്തെ കുറിച്ചുള്ള ഇന്റേണൽ ബോഡിയെ കുറിച്ചുള്ള ക്ലാസ് ആണ്. നമുക്ക് നാളെ അതിന് റെഡി ആയിട്ടിരിക്കാം. ഇന്ന് വേറെ സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എൻഡപ്പ് ചെയ്യാം. തോമസ് സാറിന് ഒരിക്കലും സ്നേഹം അറിയിക്കുകയാണ്. അടുത്ത ആഴ്ച പുതിയൊരു വിഷയവുമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം നമുക്ക് മുദ്ര ലോൺ ലോൺ ഫോർ ബിസിനസ് വിത്തൗട്ട് കൊളാറ്ററൽസ് കുറിച്ച്. യെസ് യെസ് മുദ്ര യെസ് ഓക്കേ. അപ്പൊ നമുക്ക് അടുത്ത ദിവസം അതുമായിട്ട് സംസാരിക്കാം. നാളത്തെ ദിവസം സ്പിരിച്വാലിറ്റി കേൾക്കാം. അതിനടുത്ത ദിവസം പ്രോജക്ട് കോഴ്സ് എന്ന് പറയാൻ എന്താ അതെന്നാ ചെയ്യണമെന്നോ അതിനെ പറ്റി ഇങ്ങോട്ട് ഒരെണ്ണം വേണം എടുത്ത്. ഓക്കെ, പ്രോജക്ടുകൾ തയ്യാറാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് തൽക്കാലം ഗുഡ് നൈറ്റ് പറയാം. ഓക്കെ, അത് മെയിനായിട്ട് ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ടുള്ള വായ്പ ആട്ടോ സാർ. അത് ബിസിനസ് വായ്പ പല ബിസിനസ്സുകാരുണ്ടെങ്കിൽ അവരോടൊക്കെ പറഞ്ഞു വന്നോളൂ. അവര് താല്പര്യം എടുത്ത് കേൾക്കുന്നതായിരിക്കും ബിസിനസ്സുകാർ. വലിയ ബിസിനസ്സിന് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ അല്ലെ പ്രോജക്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നൊക്കെ അവർക്ക് വലിയ ഇൻട്രസ്റ്റാണ്. ഇതുപോലെ തന്നെ ഫിനാൻഷ്യൽ കാര്യത്തിൽ ആരെങ്കിലും എന്തെങ്കിലും കാര്യം ഉണ്ടോ ചോദിച്ചാൽ എന്റെ നമ്പർ കൊടുത്തോളൂ കേട്ടോ സാർ. ഞാൻ അവർക്ക് കൊടുത്തോളൂ. എവിടെ ആർക്കെങ്കിലും പ്രോഗ്രാം ചെയ്യണമെന്നുണ്ടെങ്കിലും എനിക്ക് വിരോധം. അതിനകത്ത് പ്രോജക്റ്റ് ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ വരുന്നു. പക്ഷേ മുദ്രാലോൺ പറഞ്ഞ 10 ലക്ഷം വരെ ഉള്ളൂ. അതിനല്ല മെയിനായിട്ട് പ്രോജക്ടിന്റെ വലിയ ആവശ്യം വരുന്നത്. അതിനേക്കാളൊക്കെ വലിയ വലിയ വായ്പകൾക്ക് പ്രോജക്ട് വെച്ച് തന്നെയാണ് എല്ലാം നമ്മൾ അസസ് ചെയ്യുന്നത്. പിന്നെ ഏത് ലോൺ വെച്ചാ വരുന്നത്? ഈ വലിയ ലോണുകളുടെ വായ്പ, വലിയ ലോണുകൾ എല്ലാം ജനറൽ വായ്പകളിൽ വരും. MSME വായ്പ. ഇൻഡസ്ട്രിയൽ ബിസിനസ് വായ്പ മുദ്ര എന്ന് പറഞ്ഞാൽ 10 ലക്ഷം വരെ ഉള്ളൂ. ചെറുകിട വായ്പകളാണ് അല്ലെ? സ്മോൾ സ്കെയിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന്റെ ചെയ്യാം. ഓക്കെ, താങ്ക് യു സാർ, ഒരിക്കൽ കൂടി നന്ദി. ഓക്കെ.